الله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. جاءت لي دعوته الأشجار ساجدة تمشي إليه على ساق بلا قدم كأنما سطرت سطرا لما كتبت فروعها من بعد الخط باللقم مثل القمامة أن نسارا سائرة تقيه حر وطيس للهجير حمي. أقسمت بالقمر المنشق إن له من قلبه نسبة مبرورة القسم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى. بلغ ما قصيدنا واغفر لنا ما مضى يا واسي الكرم. ബഹുമാന്യരെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സർവ നന്മകളുടെയും നിമിത്തമായ നമ്മുടെ ദുനിയാവിലെയും ആഖിറത്തിന്റെയും വിജയത്തിന് കാരണമായ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട അവിടുത്തോടുള്ള സ്നേഹവും ആദരവും പ്രകടമാക്കുന്നതും അവിടുത്തെ ചരിത്രങ്ങളും മുഅ്ജിസത്തുകളും മഹത്വങ്ങളും വിവരിക്കുന്നതുമായ വളരെ അത്ഭുതകരവും സാഹിത്യപരവും അനുഗ്രഹീതവുമായ ബുർദ ബൈത്ത് ഏകദേശം 70 പദ്യങ്ങൾ ഇതുവരെയായി നാം സംസാരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ
കുറച്ച് പദ്യങ്ങളും കൂടി ഇന്ന് സംസാരിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രസംഗം ഇന്ന് നിർത്തും. ബാക്കി ഇൻഷാല്ലാ നാളെയും മറ്റന്നാളും സിറാജുൽ ഹുദയുടെ മറ്റൊരു ശാഖയായ പേരാമ്പ്ര ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ മുറ്റത്ത് വെച്ച് സംസാരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇതുവരെയായി പല സ്ഥലങ്ങളിലും വെച്ച് സംസാരിച്ച ഈ മഹത്തായ ബുറുദ ബൈത്തിന്റെ വിവരണവും മറ്റ് നമ്മുടെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും അല്ലാഹു പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നും നമ്മുടെ പള്ളിയുടെ പിന്നിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ കോളേജിൻ്റെ അതിനോടനുബന്ധിച്ചുള്ള സ്ഥലത്തിൻ്റെ ആവശ്യത്തിനും അതുപോലെ ആ കോളേജിൻ്റെ ആവശ്യത്തിനു വേണ്ടി നിർമ്മിക്കുന്ന മറ്റ് വിഷയങ്ങൾക്ക് വേണ്ടിയും നിങ്ങളെല്ലാം സഹായിക്കണം എന്ന് പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാ പലരും സഹായങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നേരത്തെ തറക്കല്ലിടൽ സമയത്ത് ഏറ്റിരുന്ന സംഖ്യകൾ ഇന്നലെയും ഇന്നുമൊക്കെയായി പലരും തന്നിട്ടുണ്ട്. അതുപോലെ പലരും നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്ന സഹകരിക്കുന്ന ധാരാളം സ്ത്രീകളും പുരുഷന്മാരും വലുതും ചെറുതുമായ പല സംഖ്യകളും സ്വർണവുമൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടിയും അവസാനം നമുക്ക് ഈ വെള്ളിയാഴ്ച രാവിലെ സമയം വൈകിക്കൊണ്ടിരിക്കുമ്പോൾ പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കും. അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അർഹമുർ റഹീമീനായ റബ്ബ് ഏത് ഉദ്ദേശം വെച്ചുകൊണ്ട് നമ്മുടെ ദീനിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നവരുണ്ടോ, സഹായിച്ചവരുണ്ടോ, നേർച്ചകൾ തന്നവരുണ്ടോ, നമ്മുടെ സദസ്സിൽ വന്നവരുണ്ടോ, ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ടോ, എല്ലാവരുടെയും എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തരുമാറാകട്ടെ. നമ്മുടെ സദസ്സുകളും നമ്മുടെ പ്രാർത്ഥനകളും എല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്നലെ നാം പറഞ്ഞു വെച്ചിരുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മസമയത്തുണ്ടായ അത്ഭുതങ്ങളെ സംബന്ധിച്ച് മഹാനായ ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വിഷയങ്ങളാണ്. നമ്മൾ പഴയ കാലം മുതലേ കേട്ടുവരുന്നതാണ് പേർഷ്യക്കാരുടെ തീ പൊലിഞ്ഞുപോയി, അതിൻ്റെയൊക്കെ വിശദീകരണങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞു. ആയിരത്തോളം കൊല്ലമായി ആരാധിക്കപ്പെടുന്ന തീ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തോടുകൂടി പൊലിഞ്ഞു പോവുകയാണ്. അതുപോലെ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു ലോക പോലീസ് ചമഞ്ഞുകൊണ്ടിരുന്ന പേർഷ്യൻ രാജാക്കന്മാർ 3600 കൊല്ലം ലോകത്ത് ഭരണം നടത്തിയ പേർഷ്യക്കാർ, പേർഷ്യൻ ഭരണാധികാരികൾ, അവരുടെ ഭരണത്തിൻ്റെ തകർച്ച വരാൻ പോകുന്നു എന്നറിയിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൻ്റെ ദിവസം അവരുടെ കോട്ട പിളരുകയും അതിൻ്റെ പുറമെ 14 വാൽക്കണികൾ അതിൽ നിന്ന് നിലം പരിശാവുകയും ചെയ്തു. അതിനെ സംബന്ധിച്ച് അന്നുള്ള ഒരു മഹാപണ്ഡിതൻ പ്രതികരിച്ചത് 14 രാജാക്കന്മാരും കൂടി നിങ്ങളെ കൂട്ടത്തിൽ ജീവിക്കും, നിങ്ങൾ ഭരണം നടത്തും, പിന്നെ നിങ്ങൾക്ക് ഭരണം ഒരു കാലഘട്ടത്തിലും ഇല്ല എന്ന്. പക്ഷെ അന്ന് ഭരിക്കുന്ന ഭരണാധികാരി പറഞ്ഞു 14 രാജാക്കന്മാർ ഭരിക്കുമ്പോഴേക്കും കാലം കുറേ ഉണ്ടാവില്ലേ, പക്ഷെ 4 കൊല്ലം കൊണ്ട് 10 ആളുകൾ കഴിഞ്ഞു പോയിരിക്കും, 10 ആളെ ഫീസ് കൂരി പോകാൻ 4 കൊല്ലം മാത്രമേ വേണ്ടി വന്നു. ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലത്തോടുകൂടി അവരുടെ ഭരണം കാലകാലത്തേക്ക് നിലച്ചു പോവുകയും ചെയ്തിരുന്നു. ധാരാളം അക്രമങ്ങൾ അഴിച്ചുവിടുകയും മറ്റുള്ള രാഷ്ട്രങ്ങളെ അക്രമിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം ഉള്ളവരായിരുന്നു അവർ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവോടുകൂടി അക്രമകാരികൾക്ക്, ഭീകരവാദികൾക്ക്, അതുപോലെ ലോക പോലീസ് ചമഞ്ഞ് മറ്റുള്ളവരെ ഇകഴ്ത്തുകയും അടിച്ചമർത്തുകയും ചെയ്യുന്നവർക്ക് നിലനിൽപ്പില്ല എന്നത് സൂചിപ്പിക്കുന്ന വിധമായിരുന്നു മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം നടന്നത് എന്നതാണ് ആ അത്ഭുതത്തിലൂടെ സൂചിപ്പിക്കപ്പെട്ടത്. മറ്റു കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുറൂ എന്ന് പറഞ്ഞ് ഒരു സൂറത്തുണ്ട്, അലിഫ് ലാം മീം,
ഒലിബത്തിൽ റൂം, ആ ഒലിബത്തിൽ റൂം എന്ന് പറയുന്ന സൂറത്ത് ഇറങ്ങാൻ തന്നെ കാരണമുണ്ടായിരുന്നത് ഈ ലോക പോലീസ് ചമയുന്ന പേർഷ്യൻ ഭരണാധികാരികൾ റോമൻകാരോട് റോമുകാരോട് യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ ഒലിബത്തിൽ റൂം, ഖുർആൻ പറഞ്ഞു, റോം പരാജയപ്പെട്ടുപോയി. അവർ പരാജയപ്പെട്ടപ്പോൾ മക്കയിൽ ആഹ്ലാദം, മക്കയിൽ ആഹ്ലാദിക്കുന്നത് അബൂജഹലും ആളുകളുമാണ്. അവരുടെ ആഹ്ലാദത്തിന് കാരണം അവർ പേർഷ്യക്കാർ ദീൻ ആരാധിക്കുന്ന ഫാർസികൾ, അവരുടെ വിജയം മക്കയിലെ മുശ്രിക്കുകൾ ആഹ്ലാദിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, നമ്മളും ഒന്ന് ഏറ്റുമുട്ടി നോക്കിയാൽ ഇത് തന്നെയായിരിക്കും മുസ്ലിമീങ്ങളായ നിങ്ങളുടെ ഗതി, നിങ്ങൾ പരാജയപ്പെട്ടു. കാരണം അവിടെ പരാജയപ്പെട്ടത് അഹ്ലി കിതാബ് ഇഞ്ചിയിൽ വിശ്വസിക്കുന്ന, ഇഞ്ചിയിൽ അംഗീകരിക്കുന്ന, കിതാബിനെ അംഗീകരിക്കുന്ന ആളുകളാണ്. ഞങ്ങൾ രണ്ടു കൂട്ടരും കിതാബ് അംഗീകരിക്കാത്തവരാണ്. അതുകൊണ്ട് നിങ്ങളും ഞങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ഇത് തന്നെയാ സംഭവിക്കുക ഈ എന്ന് പറഞ്ഞുകൊണ്ട് ആഹ്ലാദം വെച്ചു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഖുർആനിലെ ആയത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ഓതി കൊടുത്തു, അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. ഇപ്പോൾ റോം പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അല്ലാഹു പറയാണ് അത് പേർഷ്യൻ രാജ്യവുമായി അടുത്തു നിൽക്കുന്ന ഭൂമിയിലുള്ള സംഘട്ടനത്തിലാണ്. റോമൻ ഭരണാധികാരിയും അവരുടെ രാഷ്ട്രവും പരാജയപ്പെട്ടത്. എന്നാൽ വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ, ഇപ്പോൾ അവര് പേർഷ്യക്കാർ വിജയിച്ചിരിക്കുകയാണല്ലോ. ആ പേർഷ്യക്കാർ ഇപ്പോൾ വിജയിച്ചിട്ടുണ്ടെങ്കിലും ഇനി അതാ കുറച്ച് ദിവസം കഴിയുമ്പോ ഈ റോമൻകാര് കുറച്ച് കാലം കഴിയുമ്പോ പേർഷ്യക്കാരെ ജയിച്ചടക്കുന്നതാണ്. അല്ലാഹു തആല വ്യക്തമായി പറഞ്ഞ ആയത്ത് ഫീ ബിളി സിനീൻ, അതിന് കുറെ കാലമൊന്നും വേണ്ട. ബിളി സിനീൻ കൊണ്ട് ബിളി സിനീനിലായി ഇവർ റോമൻകാര് വിജയിക്കുന്നതാണ്. ബിളി സിനീൻ എന്ന് പറഞ്ഞാൽ അത് 3 മുതൽ 9 വരെയോ 10 വരെയോ വർഷമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 10 വർഷത്തിനിടയിൽ അല്ലെങ്കിൽ 9 വർഷത്തിനിടയിൽ അവർ വിജയിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഖുർആനിൽ ആയത്തിറങ്ങി. ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വ മിൻ ബഅദു വ യൗമൈദി യഫ്റഹുൽ മുഅ്മിനൂൻ. റോം പരാജയപ്പെടുന്നതിന് മുമ്പും ജയിക്കുന്നതിന്റെ ശേഷവും ഏത് സമയത്തും എപ്പോഴും അള്ളാഹുവിന്റെ തീരുമാനമാണ് നടക്കുന്നത്, അവന്റെ ഉദ്ദേശമാണ് നടക്കുന്നത്. റോമുകാർ പേർഷ്യക്കാരെ വിജയിക്കുന്ന ദിവസം സത്യവിശ്വാസികൾ തിരിച്ച് സന്തോഷിക്കുന്നതാണ്. ഇപ്പോൾ മുശ്രിക്കീങ്ങൾ ആഹ്ലാദത്തിലാണല്ലോ, നാം മുഅ്മിനീങ്ങൾ സന്തോഷിക്കുന്ന ദിവസം വരാൻ പോകുന്നുണ്ട്. അള്ളാഹുവിന്റെ സഹായം മുഖേന സന്തോഷിക്കുന്ന ദിവസം വരുന്നുണ്ട് എന്നറിയിക്കുന്ന ആയത്തിറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സഹാബത്തിന് ഓതിക്കൊടുത്തു. അത് കേട്ട മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അന്ന് തങ്ങളടക്കമുള്ളവർക്ക് വലിയ സന്തോഷമായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിലെ മുശ്രിക്കുകളെ സമീപത്തി എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ വലിയ സന്തോഷത്തിലാണല്ലേ, എന്നാൽ കുറഞ്ഞ കാലം കൊണ്ട് ഈ സന്തോഷം തകർന്നു പോകുന്നതാണ്. അതാ പേർഷ്യക്കാർക്കെതിരെ റോമുകാർ വിജയിച്ച് കഴിയുന്ന ഒരു സമയം വല്ലാഹി വരാനിരിക്കുന്നുണ്ട്. ഞങ്ങളോട് ഞങ്ങളെ നബി അത് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് പറഞ്ഞാൽ ഒരിക്കലും തന്നെ തെറ്റാവൂല, ആ പ്രവചനം തെറ്റാവൂല. സുഹൃത്തുക്കളെ, അപ്പൊ ഉബൈ ഇബ്നു ഖലഫ് എന്ന് പറയുന്ന മുശ്രിക്ക് പറഞ്ഞു, കള്ളം പറഞ്ഞതാണ് അബൂബക്കറെ, നീ കള്ളം പറഞ്ഞതാണ്, അങ്ങനെ നടക്കൂല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നീ അള്ളാന്റെ ശത്രുവാണ്, നീയാണ് കള്ളം പറയുന്നത്, ഞാൻ എന്റെ ജീവിതത്തിൽ കള്ളം പറയാറില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, കള്ളം പറയുന്നവൻ കള്ളം പറയാത്തവരെ കുറിച്ച് കള്ളം പറഞ്ഞു എന്ന് പറയാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അന്നു തങ്ങൾ ചോദിച്ചു, നീ എന്നോട് ബെറ്റ് വെക്കാനുണ്ടോ? ബെറ്റ് വെക്കൽ ഹറാമാണെന്ന് നമുക്കൊക്കെ അറിയാം, പക്ഷേ ആ നിയമം വരുന്നതിന്റെ മുമ്പാണിത്. ആ നിയമം പിന്നെ വന്നതാണ്. അന്ന് ഈ നിയമം ബെറ്റ് വെക്കൽ ഹറാമാണെന്ന നിയമമില്ല.
അതെ, ഞാൻ നിന്നും നീയുമായി വെറ്റുവെക്കാൻ റെഡിയാണ്. അങ്ങനെ പത്ത് ഒട്ടകങ്ങൾ വെറ്റുവെച്ചു ഉബയ് ഇബ്നു ഖലഫും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും. രണ്ടു വർഷത്തും പറഞ്ഞു. അതിന് മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മൂന്ന് കൊല്ലമാണ് അവധി രണ്ടു കൂട്ടരും കൂടി നിശ്ചയിച്ചത്. മൂന്ന് കൊല്ലത്തിലിടക്ക് പേർഷ്യക്കാര് പരാജയപ്പെടും, റോമൻകാര് വിജയിക്കും. അഥവാ റോമൻകാര് വിജയിച്ചാൽ ഉബയ് ഇബ്നു ഖലഫ് പത്തൊട്ടകം കൊടുക്കണം. അത് പേർഷ്യക്കാരാണ് വിജയിക്കുന്നതെങ്കിൽ സിദ്ദീഖുൽ അക്ബർ അങ്ങോട്ട് പത്തൊട്ടകം കൊടുക്കണം. ഇങ്ങനെ വെറ്റിവെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് കാര്യം പറയുന്നത്. നബി തങ്ങൾ പറഞ്ഞു, ശരിയായിട്ടില്ല, ശരിയായിട്ടില്ല. സുഹൃത്തുക്കളെ, എതിരാളികളുമായി വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതുമ്പോ പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് വേണം വ്യവസ്ഥ എഴുതാൻ. പണ്ഡിതന്മാരോട് സമ്മതെടുക്കാതെ നമ്മൾ പോയി വ്യവസ്ഥ എഴുതരുത്, നമ്മൾ കത്ത് കൊടുക്കരുത്. നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും നേതാക്കളെ സമ്മതം വാങ്ങണം. അതൊരച്ചടക്കമാണ് എന്ന് മാത്രമല്ല അത് കുടുക്കിൽ പോയി വീഴാതിരിക്കാനുള്ള കാരണവുമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിച്ചിട്ടല്ലല്ലോ ഇവിടെ വെറ്റിവെക്കാൻ പോയത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആനിൽ ബിളഉ സിനീൻ എന്നല്ലേ പറഞ്ഞത്? ബിളഉ സിനീൻ എന്നതിന് നീ മൂന്ന് കൊല്ലം എന്ന് മനസ്സിലാക്കിയത് ശരിയല്ല. ബിളഉ സിനീൻ എന്ന് പറഞ്ഞാൽ അതേ, അത് ഒമ്പത് കൊല്ലം വരെ അതിനവധിയുണ്ട്. അതുകൊണ്ട് മൂന്ന് കൊല്ലത്തേക്ക് നീ വെറ്റിവെച്ച് ശരിയായിട്ടില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തോ, അതേ അനുയായികൾ എവിടെയെങ്കിലും അവരുടെ അറിവ് പൂർണ്ണമാകാത്തതിനാൽ എവിടെയെങ്കിലും അവർക്ക് ചെറിയ പാളിച്ച സംഭവിച്ചാൽ നേതാക്കൾ തന്നെയല്ലേ അത് ശരിയാക്കി കൊടുക്കേണ്ടത്? അനുയായികളെ തള്ളിക്കളയാൻ പാടില്ലല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തോ, നീ പിന്നോട്ടടിക്കണ്ട, നീ നേരെ പോയിക്കോ അദ്ദേഹത്തിന്റെ അടുക്കൽ. പക്ഷെ അദ്ദേഹത്തോട് പറയൂ, ഒട്ടകം പത്ത് പോരാ, കുറച്ച് കൂടുതൽ ഒട്ടകം വേണോന്ന് പറയൂ. ഒട്ടകം പത്ത് പോരാ, കുറച്ച് കൂടുതൽ ഒട്ടകം വേണം, എനിക്കൊരു സംശയമില്ല നബി നിങ്ങൾ പറഞ്ഞതിൽ. അതുകൊണ്ട് ഒട്ടകം കുറച്ച് പോരാ, കൂടുതൽ ഒട്ടകം വേണം, അവധിയും കുറച്ച് കൂടുതൽ വേണം, അവധിയും കൂട്ടണം ഒട്ടകവും കൂട്ടണം എന്ന് നീ പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയി ഉബയ്യിന്റെ സമീപത്തിൽ ഉബയ്യ ചെല്ല കേദിച്ചോ, ചെല്ലുമ്പോ തന്നെ ചോദിക്കാണ് കേദിച്ചോ. സിദ്ദീഖ് ഒരു കേദവും ഇല്ല, നമ്മക്ക് ഒട്ടകം കുറച്ച് കൂടുതലാക്കണം, ഒന്നും കൂടി ഉറപ്പിക്കണം, ഒട്ടകം കുറച്ച് കൂടുതലാക്കണം. നമ്മൾ പറഞ്ഞ ഡേറ്റ് അത് മൂന്ന് കൊല്ലം പോരാ, അതൊരൊമ്പത് കൊല്ലമെങ്കിലും ആക്കണം. അപ്പൊ ഉബയ്യ പറഞ്ഞു, ഓ ഞാനതിന് റെഡിയാണ്. അങ്ങനെ നൂറൊട്ടകമാക്കി വർദ്ധിപ്പിച്ചു. പത്തൊട്ടകം എന്നത് നൂറൊട്ടകമാക്കി വർദ്ധിപ്പിച്ചു. അതിന്റെ പുറമെ ഒമ്പത് കൊല്ലമാക്കിയിട്ട് ബെറ്റിൽ എഗ്രിമെന്റ് എഴുതി. അതെ, അത് ഉറപ്പിച്ചുകൊണ്ടവരതാ തിരിച്ചു വരികയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നീട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന സമയം വന്നല്ലോ സുഹൃത്തുക്കളെ. അപ്പൊ ഉബയ്യിനൊരു പേടി, അബൂബക്കർ തെറ്റിക്കളിയോ, അബൂബക്കർ തെറ്റിക്കളിയോ. അപ്പൊ പറഞ്ഞു, അങ്ങനെ പോകാൻ പറ്റൂല, ആരെങ്കിലും പകരം ജാമ്യത്തിന് നിർത്തണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്റെ മകൻ അബ്ദുള്ള തന്നെ ആയിക്കോട്ടെ ജാമ്യം. ജാമ്യത്തിന് നിർത്തി. ഉബയ്യ് ഇബ്നു ഖലഫ് പിന്നീട് ഉഹദ് യുദ്ധത്തിലേക്ക് പോകുമ്പോ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പോയിട്ട് പറഞ്ഞു, അങ്ങനെ പോകാൻ പറ്റൂല, ജാമ്യം തിരിച്ചും വേണം, ജാമ്യം തിരിച്ചും വേണം. നീ ഇവിടുന്ന് മക്കത്തുനിന്ന് പോകണമെങ്കിൽ എനിക്കും ജാമ്യം കിട്ടണം. അങ്ങനെ അദ്ദേഹവും ജാമ്യം കൊടുത്തു. അങ്ങനെ രണ്ടുപേരും അതേ ഉറപ്പിൽ തന്നെ അങ്ങ് നീങ്ങി. അങ്ങനെ ചുരുക്കി പറയട്ടെ, മക്കയിലേക്ക് ഉബയ്യ് ഇബ്നു ഖലഫ് തിരിച്ചു വന്നു. അദ്ദേഹം പിന്നീട് ഉഹദിൽ വെച്ച് സംഭവിച്ചിട്ടുള്ള മുറി കാരണത്താൽ പിന്നീട് മരണപ്പെട്ടു. സുഹൃത്തുക്കളെ, ഹുദൈബിയ ദിവസത്തിൽ അതാ പാരിസികളായ ആളുകളോടുള്ള യുദ്ധം അങ്ങൊരകലെ നടക്കുകയാണ്. ഇപ്പുറത്ത് വേറെ സംഭവം നടക്കുകയാണ്. ഏഴാമത്തെ കൊല്ലമാണ്, അതേ അവര് രണ്ടുപേരും വെറ്റിവെച്ച് ഏഴാമത്തെ കൊല്ലമാണ്. ഇനി ബദർ ദിവസത്തിലാണെന്ന് ചില കൗലുകൾ ഉണ്ടിരിക്കട്ടെ. അന്നത്തെ ദിവസം യുദ്ധത്തിലതാ പേർഷ്യക്കാര് പരാജയപ്പെടുന്നു. ലോക പോലീസ് ചമഞ്ഞ് നടന്നിരുന്ന പേർഷ്യക്കാര് പരാജയപ്പെടുന്നു.
അന്ന് തന്നെ റോമൻകാര് വിജയിക്കുന്നു. ഇപ്പുറത്താണെങ്കിലോ മുസ്ലിമീങ്ങൾക്കും വലിയ വിജയം കൈവന്നിരിക്കുകയാണ്. വലിയ സന്തോഷത്തിലാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നിശ്ചയിച്ചിട്ടുള്ള 100 ഒട്ടകം അതാ പോയിട്ട് എണ്ണി വാങ്ങുന്നു. മകൻ എണ്ണി വാങ്ങുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സ്വത്ത് കൊണ്ടുവന്നിട്ട് അതേ ഉബയ്യിന്റെ സനന്തരക്കാരിൽ നിന്ന് വാങ്ങിയിട്ട് നബിതങ്ങളെ സമീപത്തേക്ക് കൊണ്ടുവരുന്നു. വെറ്റുവെക്കല് ഹറാമാകുന്നതിന് മുമ്പുള്ളതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, അത് മുഴുവനും നീ സദഖ ചെയ്തോ അബൂബക്കറേ, കിട്ടിയ 100 ഒട്ടകവും സദഖ ചെയ്യുന്നു. ഈ സംഭവമാണ് പരിശുദ്ധ ഖുർആനിൽ ഖിയാമത്ത് നാള് വരെ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതിമഹത്തായ ഒരു മുഅ്ജിസത്ത് ധൈര്യപൂർവ്വം അങ്ങ് പറഞ്ഞില്ലേ. 9 കൊല്ലത്തിലിടക്ക് ആ ലോക പോലീസ് ചമയുന്ന പേർഷ്യക്കാര് പരാജയപ്പെടും, റോമൻകാര് വിജയിക്കും. പറഞ്ഞതുപോലെ തന്നെ അങ്ങ് 7 കൊല്ലത്തിലിടക്ക് സംഭവം നടന്നു, വിജയം കൈവരിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ പേർഷ്യക്കാർ അങ്ങനെയുണ്ടല്ലോ, അതേ ഓരോരുത്തരോടും കൊത്താൻ നടക്കുന്ന ഒരു സ്വഭാവമുള്ള അക്രമവാസനയുള്ള കക്ഷികളാണ്. അവരുടെ രാജാവിന്റെ കോട്ടയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങൾ ജനിച്ചപ്പോൾ അന്നത്തെ ദിവസങ്ങൾ പൊട്ടിപ്പിളർന്നത്. അന്നാണ് 14 ബാൽക്കണികൾ ഉരുണ്ടി വീണത്. അതൊക്കെ നമ്മുടെ മൗലിദികളിൽ പറയുന്ന സംഗതികൾ. അതേ ആ സംഗതികളൊക്കെ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. അതിൽ അൽ ബിദായത്ത് വന്നിഹായിൽ ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വേറെയും എത്രയോ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൗലിദിൽ വെറുതെ കുറെ എന്തെല്ലാമോ എഴുതി വെച്ചതല്ല. അതാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ച ഒരു കാര്യം. ഇതുപോലെ തന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവിനെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിലുള്ള പല ജ്യോത്സ്യന്മാരും പണ്ഡിതന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മുൻകൂട്ടി പറയുകയും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതോടുകൂടി ഈ വളഞ്ഞ ആശയങ്ങളൊന്നും ഇവിടെ നിലനിൽക്കുകയില്ലെന്നും പ്രഖ്യാപിച്ചിരുന്നു. അതാണ് ഇമാം ബൂസിരി മിമ്പഴതി മഅഖ്ബറൽ അഖ്വാമ കഹീനുഹും ബി അന്ന ദീനഹുമുൽ മുഅവജ്ജ ലം യഖൂമീം എന്ന് പറഞ്ഞിരുന്നത് ഇന്നലെ ഞാൻ അവസാന നിമിഷത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ജിന്നുകളുമായി ബന്ധമുള്ള ചില ആളുകൾ, അവർക്ക് ജിന്നുകൾ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. ജിന്നുകൾ ഉപരിമണ്ഡലത്തിലേക്ക് പോയിട്ട് ആകാശ ലോകത്ത് മലക്കുകൾക്കിടയിൽ നടക്കുന്ന ചർച്ച കട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുകയും അങ്ങനെ കട്ട് കൊണ്ടുവന്നിട്ട് അവര് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. അതിൽ അവരവകയിൽ ധാരാളം കളവുകൾ കൂട്ടിച്ചേർക്കുന്നു. ഇങ്ങനെ ഒരു സംഭവം പൂർവകാലത്ത് നടന്നിരുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലമായപ്പോൾ 3 ആകാശം വരെയുള്ള സ്ഥലത്തേക്ക് മാത്രമേ അവർക്ക് കട്ട് കേൾക്കാനുള്ള സൗകര്യമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മം ഇങ്ങ് വന്നപ്പോൾ പൂർണ്ണമായും അങ്ങ് തടയപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, വലഖദ് സയ്യന്ന സമാ അദ്ദുന്യാ ബിമസാബിഹ വജഅൽനാ അർജൂമൽ ലിശയാത്തീൻ. ശൈത്താന്മാരെ എറിയുന്ന ഉൽക്കകൾ നമ്മൾ ഉപരിമണ്ഡലത്തിൽ വെച്ചിട്ടുണ്ട്. ദുന്യാവിന് ഭൂമിക്ക് നല്ല വെളിച്ചം നൽകുന്ന വിളക്കുകളുമായി ധാരാളം, അതാ വിളക്കുകളും ഉപരിമണ്ഡലത്തിലുണ്ട്. അഥവാ ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, ഗ്രഹങ്ങളുണ്ട്, സൂര്യനുണ്ട്, പലതുമുണ്ട്. അവിടെ തന്നെ ശൈത്താനെ എറിയുന്ന ഉൽക്കകളുണ്ട്. അതേ ജിന്നുകൾക്ക് ഏറുകിട്ടുകയാണ്, ശൈത്താന്മാർക്ക് ഏറുകിട്ടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തോടുകൂടി ഏറിന്റെ പ്രവാഹമാണ്. അപ്പോൾ അവരതാ പരാജയപ്പെട്ട് ഓടുകയാണ്. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, വഅന്നാ ലമസ്നസ് സമാഅ ഫവജദ്നാഹാ മുലിഅത് ഹറസൻ സജീദൻ വസുഹബാ. മുമ്പൊക്കെ ആകാശ ലോകത്തിന്റെ ഭാഗത്ത് പോയി
പലതും കേട്ടിരുന്ന ഞങ്ങൾ ഇപ്പോഴങ്ങ് ചെല്ലുമ്പോ വല്ലാത്ത സെക്യൂരിറ്റിയാണ്, വലിയ മിസൈലുകൾ പതിക്കും പോലെ ഉൽക്കകൾ വന്ന് തുരുതുര വീഴുകയാണ്. സൂറത്തുൽ ജിന്നിൽ അല്ലാഹ് പറയാണ്, ജിന്നുകൾ തന്നെ പറയാണ്, മുമ്പ് ഞങ്ങൾ പോയി കട്ടിരുന്ന് കേൾക്കാറുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ചെന്നാൽ ചെങ്കോല് കൊണ്ട് ഏറാണ്. ഓ സുഹൃത്തുക്കളെ, അതേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ശൈത്താന്മാരെ എറിയുന്ന ഉൽക്കകൾ, അതിനെ സംബന്ധിച്ചാണ് ഇമാം ബൂസിരി തങ്ങൾ പറഞ്ഞത്. നബിതങ്ങളുടെ ജന്മം നടക്കുമ്പോ ഭൂമിയിൽ അള്ളാഹുവല്ലാതെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങൾ ഉരുണ്ടി വീഴുമ്പോ, തീ പൊലിഞ്ഞു പോകുമ്പോ, അതാ ഉപരിമണ്ഡലത്തിലും നടക്കുകയാണ് അത്ഭുതങ്ങൾ. അവിടെ അതാ ഉൽക്കകളെ കൊണ്ടുള്ള ഏറ് മിസൈലുകൾ പതിക്കും പോലെ ശൈത്താൻ, അവനാണല്ലോ ഭൂമിയിലുള്ളവരെ പഴപ്പിക്കുന്ന ദുശക്തി, ആ ശൈത്താനിന് ഏറുകിട്ടുകയാണ്. അവിടുന്ന് അതൊരാ തുരുതുരാ ഓടുകയാണ്. ഓരോ പരാജയപ്പെട്ട ശൈത്താനുകളും പിന്നാലെ പിന്നാലെ ഓടുന്നു. ചിലത് കത്തിക്കരിഞ്ഞു പോകുന്നുണ്ട്, ചിലത് അതിന്റെ ബുദ്ധിക്ക് ഭ്രമം സംഭവിക്കുന്നുണ്ട്. അങ്ങനെ പല നിലക്കും അതാ ഈ മലക്കുകളെ ഏറുകിട്ടുമ്പോൾ, ഉൽക്കകൾ കൊണ്ടുള്ള ഏറുകിട്ടുമ്പോൾ ശൈത്താൻ ഓടുകയാണ്. അബ്റഹത്ത് എന്ന് പറയുന്ന ഒരു ചങ്ങാതി സൻഅയില് യമനില് അതാ ഒരു വലിയ ചർച്ചുണ്ടാക്കി. ആ ചർച്ച് പണിതതിന് ശേഷം അവൻ മനസ്സിലാക്കി കഅബയിൽ വരുന്ന ആളുകളൊക്കെ അങ്ങോട്ടേക്ക് തിരിക്കണം. സുബ്ഹാനല്ലാഹ്, കിനാന ഗോത്രത്തിൽപ്പെട്ട ഒരാള് അദ്ദേഹത്തിന്റെ ഈ ദുരുദ്ദേശം മനസ്സിലാക്കിയപ്പോ രാത്രിയിൽ അദ്ദേഹത്തിന്റെ ആ ചർച്ച് അത് വൃത്തികേടാക്കി വെച്ചു. കഅബയോടുള്ള വിരോധത്തിന് വേണ്ടിയാണല്ലോ ഈ പണിയെടുത്തത്. സുബ്ഹാനല്ലാഹ്, അപ്പോൾ ആ രാജാവിനെ വല്ലാതെ ഇത് ചോടിപ്പിച്ചു. അവൻ ഒരൊറ്റ സത്യമാണ്, കഅബയിലെ ഓരോ കല്ലുകൾ ഞാൻ പൊളിച്ചെറിയും എന്ന് പറഞ്ഞിട്ട് അവൻ വലിയ ആനകളെയും കൂട്ടിയിട്ട് ധാരാളം ആനകൾ, കൂട്ടത്തിൽ ഒരാന മഹ്മൂദ് എന്നാണ് ആനയുടെ പേര്, ഒരുപാട് ആനകളെയും കൂട്ടിയിട്ട് അവൻ മക്കയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ അവനതാ മക്കയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിശാലമായ ചരിത്രമാണ്, ഞാൻ അതിന്റെ ഒറ്റ വാക്ക് മാത്രം ഇപ്പൊ പറയുകയാണ്. അവിടെ മക്കയിലേക്ക് വന്നപ്പോൾ അബ്ദുൽ മുത്തലിബ് പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു, നിന്റെ വീട് നീ തന്നെ നോക്കിക്കൊള്ളണം, ഞങ്ങളെ കൊണ്ട് കഴിയൂല. അബ്ദുൽ മുത്തലിബ് അള്ളാഹനോട് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ നേരത്തെ ഇന്നലെയും പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ, അവരൊക്കെ മോമിനീങ്ങളായിരുന്നു എന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ. പടച്ചറബ്ദിനോട് കഅബത്തിന്റെ അടുക്കൽ ചെന്ന് അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിക്കുകയാണ്. അവനിങ്ങോട്ട് കയറാൻ വേണ്ടി ഒരുങ്ങുന്നതോടുകൂടി അദാലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അള്ളാഹു അവന്റെ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ ആ വിഷയം പറയാൻ ഇറക്കിയില്ലേ? അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ആനക്കാരുടെ കൊണ്ട് പടച്ച റബ്ബ് എന്താ ചെയ്തത് എന്ന് തങ്ങൾ അറിഞ്ഞില്ലേ? ഓ സുഹൃത്തുക്കളെ, അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. അവരുടെ കുതന്ത്രം പടച്ച റബ്ബ് പരാജയപ്പെടുത്തി. വാർസല അലൈഹിം തൈറൻ അബാബീൽ,
അബാബീൽ എന്ന പേരുള്ള ചെറിയ പക്ഷികളെയാണല്ലോ പറഞ്ഞേച്ചത്. നിങ്ങൾ ആനയെ നശിപ്പിക്കാൻ ഇവിടെ ആനയേക്കാൾ വലിയ ജീവിയൊന്നും അല്ലാക്ക ആവശ്യമില്ല, ഒരു ജീവിയും വേണ്ടതില്ല. ചെറിയ പക്ഷികളെ പറഞ്ഞേച്ചു. തർമീഹിം ബിഹിജാറത്തിമ്മിൻ സിജ്ജീൽ, ചുടകട്ടകൾ കൊണ്ട് ആ പക്ഷികൾ കൊണ്ടുപോയി ആനയെ എറിയുകയാണ്, അവരെ എറിയുകയാണ്. ഫജഅലഹും കഅസ്ഫിം മക്കൂൽ, തിന്നപ്പെടുന്ന വൈക്കൂലുകൾ പോലെ അപകടതാ നശിച്ചു പോവുകയാണ്. ആ സൂറത്ത് അതിനെ പരാമർശിച്ചുകൊണ്ട് വന്നതാണ്. ആ അബ്രഹത്തിന്റെ ആനയും കൂട്ടവും വിരണ്ടോടിയില്ലേ, മുഴുവൻ ആളുകളും ഓടാൻ തുടങ്ങിയില്ലേ, ഈ പക്ഷിയെ പേടിച്ചോടിയില്ലേ, ചില ഓട്ടം കൊണ്ട് ഫലം കിട്ടിയില്ല. ആ ധീരന്മാരായി വന്ന അബ്രഹത്തിന്റെ ആനകളും ഒട്ടകങ്ങളുമൊക്കെ ഓടുന്നത് പോലെയുണ്ട് ആ ശൈത്താന്മാരെ ഓട്ടം. ഉപരിമണ്ഡലത്തിൽ റസൂറുള്ള ജനിച്ചപ്പോൾ ഉൽക്ക കൊണ്ടേറെ കിട്ടിയ ഓട്ടം, അല്ലെങ്കിലോ മറ്റൊരു ഉദാഹരണം അതിന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്തും ബദർ യുദ്ധം നടക്കുന്ന സമയത്തും യുദ്ധമങ്ങ് കൊടുമ്പിരി കൊണ്ടപ്പോൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാഹത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ചരക്കല്ല് വാരിയിട്ടൊരൊറ്റയേറ് ശത്രുക്കളുടെ ഭാഗത്തേക്ക് എറിഞ്ഞപ്പോ കണ്ണിലും മൂക്കിലും അതിന്റെ കഷ്ണം കയറാത്ത ഒരു മുശിരിക്കുമില്ല. ബദറിൽ പരാജയപ്പെട്ടു ഓടിപ്പോയി. ആ കയ്യിലെ ചരക്കല്ലുകൾ എറിഞ്ഞപ്പോ ബദറിൽ വെച്ച് പരാജയപ്പെട്ടോടിയതുപോലെ ശൈത്താന്മാര് എല്ലാ എതിരാളികളെയും രംഗത്തിറക്കുന്ന ശൈത്താന്മാര് നബിതങ്ങൾ ജനിച്ചാന്ന് തന്നെ ഉപരിമണ്ഡലത്തിൽ ഓടുകയാണ്. ഇതുപോലെ ഹുനൈന യുദ്ധത്തിൽ രംഗം വളരെ ചൂടായ സമയം പലരും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രം ധൈര്യത്തിൽ നിന്ന് ശത്രുക്കളിലേക്ക്, അവിടുത്തെ ധീരത അങ്ങനെയാണല്ലോ, അവിടുന്ന് ധൈര്യതയോടെ മുന്നോട്ട് നീങ്ങുകയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗോവർ കഴുതയുടെ കടിഞ്ഞാണ് പിടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അബൂ സുഫിയാൻ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചിട്ടുണ്ട്. നബിതങ്ങൾ ധീരമായി ഞാൻ പറയുന്നത് കളവല്ല, സത്യത്തിന്റെ വക്താവായ ഞാൻ എന്തിനു പിന്നോട്ടടിക്കളും, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണെന്ന് പറഞ്ഞ് മുന്നോട്ട് നീങ്ങുമ്പോ അതാ അനുയായികൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി എന്ന് തോന്നിയപ്പോ നിബിതങ്ങൾ അങ്ങ് പറഞ്ഞു, വിളിക്കൂ വലിയ ശബ്ദമുള്ള അബ്ബാസ് വിളിക്കേണ്ട താമസം. അതാ കുട്ടികരയും വാച്ചി ഓടി വരുന്നത് പോലെ സഹാബികൾ അതാ ഓടിയെടുക്കുന്നു നബിതങ്ങളെ സമീപത്തേക്ക്. ധീരമായ ഘോരമായ പോരാട്ടം നടക്കുന്നു. അതിങ്ങനെ നബിതങ്ങൾ നോക്കി നിൽക്കേ അവിടുന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ചരക്കല്ലിങ്ങോട്ട് വാരി. ആ ചരക്കല്ല് കൊണ്ടൊരൊറ്റയേറ് മുശ്രിക്കീങ്ങളെ മുഖത്തേക്ക് സാഹത്തിൽ എന്ന് പറഞ്ഞങ്ങ് എറിഞ്ഞപ്പോ അതായിരക്കണക്കിന് വരുന്ന എല്ലാ മുശ്രിക്കുകളുടെയും കണ്ണിലേക്ക് അതെത്തിപ്പോയി. ഇതിനെക്കുറിച്ചാണ് ഖുർആനിൽ വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. നബിയെ തങ്ങൾ എറിഞ്ഞപ്പോൾ തങ്ങളുടെ ഒരു ശാരീരിക ശേഷി മുഖേനയുള്ള ഏറല്ല, അത് അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു തആല കൊടുത്ത പ്രത്യേകമായ കഴിവ് മുഖേന മുജീദ് മുഖേനയുള്ള ഏറാണ്. അതുകൊണ്ട് അത് കിട്ടാത്ത ആരുമില്ല. പരാജയപ്പെട്ടോടിപ്പോയി. ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങളെ കയ്യിൽ ഒരു വസ്തു പിടിച്ചാൽ മറ്റുള്ളവർ പിടിച്ചതുപോലെയല്ല. കയ്യിൽ പിടിക്കുന്ന അചേതന വസ്തുക്കൾ അല്ലാഹ്ക്ക് തസ്ബീഹ് ചൊല്ലുന്നത് കേൾക്കാം. തസ്ബീഹ് പലപ്പോഴും പല വസ്തുക്കളും എപ്പോഴും ചൊല്ലുന്നുണ്ടെങ്കിലും അത് നമ്മൾ കേട്ടുകൊള്ളണമെന്നില്ല. പക്ഷേ നബി തങ്ങളെ സദസ്സിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിലും ആകുമ്പോ അതിന്റെ തസ്ബീഹ് മറ്റുള്ളവർ കേൾക്കാറുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിൽ നിന്ന് ചരക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലുകയാണല്ലോ. ആ തസ്ബീഹും ചൊല്ലിയിട്ട് തൊടുത്തുവിട്ട ചരക്കല്ലുകൾ സർവം ശിരിക്കിന്റെയും മൂക്കിലും കണ്ണിലും എത്തുകയാണല്ലോ എന്ന് മാത്രമല്ല, അതുപോലെ മറ്റൊരു തൊടുത്തുവിടൽ തസ്ബീഹിന്റെ ബറക്കത്തിലേക്ക് ഇമാം ബുസരി വിരൽ ചൂണ്ടുന്ന നബിദൽമോ സബ്ബീഹിമിൻ അശായിമുൽതഖീമി. ബഹുമാനപ്പെട്ട യൂനുസ് ബിനു മത്താ അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം യാത്രയിൽ അവിടുന്ന് കടലിലേക്ക് എറിയപ്പെട്ടു. ആ കടലിൽ നിന്ന് മത്സ്യം പിടിച്ചു വീഴുകി. ആ മത്സ്യത്തിന്റെ വയറ്റിലിരിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, അതേ അവിടുന്ന് തസ്ബീഹ് ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് തസ്ബീഹ് ചൊല്ലിയിട്ടില്ലായിരുന്നുവെങ്കിൽ വരെ മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെ താമസിക്കേണ്ടി വരുമായിരുന്നു. അവിടുന്ന് മഹാനവറുകൾ ചൊല്ലിയ തസ്ബീഹ് എന്താണ്? അതും ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, ഫനാദൽമാത്തി അല്ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനല്ലാലിമീൻ. ഈ തസ്ബീഹ് ചൊല്ലിയപ്പോൾ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് യൂനുസ് നബി അലൈഹിസ്സലാമിന് അത് ആ കരയിലേക്ക് തൊടുത്തുവിട്ടില്ലേ, അതുപോലെ തസ്ബീഹ് ചൊല്ലുമ്പോൾ പല വിഷമങ്ങളിൽ നിന്നും രക്ഷപ്പെടൂലേ. ഈ കയ്യിലെ ചരക്കല്ലുകളിനെ വിധങ്ങളെ കയ്യിൽ നിന്ന് തസ്ബീഹും ചൊല്ലാറുണ്ട്. അങ്ങനെ അവിടുത്തെ കയ്യിലെ ചരലുകൾ കൊണ്ട് പരാജയപ്പെട്ടു, മുശ്രിക്കുകൾ പരാജയപ്പെട്ടു. അതിന് രണ്ട് തൊടുത്തുവിടലുകൾ മാംബൂസി ഉദാഹരണം പറഞ്ഞതാണ്. ഒന്ന്, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വയറ്റിൽ നിന്ന് തസ്ബീഹ് ചൊല്ലിയപ്പോൾ യൂനുസ് നബിയെ കരയിലേക്ക് തൊടുത്തുവിട്ടു മത്സ്യം. യൂനുസ് നബി അലൈഹി സ്വലാം രക്ഷപ്പെട്ടു പോയി. അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലഅഅലമു കലിമതൻ, എനിക്കൊരു വചനം അറിയാം ലാ യഖൂലുഹ മക്റൂബുൻ, ഒരു പ്രയാസമുള്ളവൻ അതിനെ ചൊല്ലിയാൽ ഇല്ലാ ഫുർജ അൻഹു, അവന്റെ പ്രയാസം അതോടുകൂടി തീർന്നു പോകും. ഇന്നിപ്പോ ഇവിടെ ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്, പലർക്കും പല പ്രയാസങ്ങളാണ്. മദ്രാസിലുള്ള ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്റെ ഒരു സ്നേഹിതൻ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവേ നീ സലാമത്ത് നൽകണം റഹ്മാനെ. അതുപോലെ ഒരുപാട് ആളുകൾ ഇവിടെ സംഭാവനകളും നേർച്ചകളൊക്കെ തന്നിട്ട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമായുള്ള ഒരു ദിക്റാണിത്. ആര്? അള്ളാന്റെ റസൂല് പറയാണ്, കലിമത്ത് അഖി യൂനുസ്, എന്റെ സഹോദരൻ യൂനുസ് നബി അലൈഹി സ്വലാം പറഞ്ഞ വാക്ക്, സല്ലല്ലാഹു അലൈഹി വസല്ലം ഫനാദാ ഫി ളുമാതി, എന്താണ് ആ ദിക്ർ? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ, ലം യദഉ ബിഹാ റജുലുൻ മുസ്ലിമുൻ ഇല്ലാ ഫീ ശൈ ഫീ ശൈഇൻ ഖത്തു ഇല്ലാ സ്തജാബ ലഹു. ഏത് വിഷയത്തിന് ആ തസ്ബീഹ് ചൊല്ലിയിട്ട് പഠിച്ചവനോട് പ്രാർത്ഥിച്ചാലും അല്ലാഹ് ഉത്തരം കൊടുക്കാതിരിക്കൂല. ബാബു ദുആഇൽ ഖിർബി വദുആ ഇന്ദ ഉമൂർ ഇന്ദ ഉമൂരിൽ മുഹിമ്മ എന്ന അധ്യായത്തിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്കാറുകളിൽ ഇത് കൊണ്ടുവന്നതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ ആ തസ്ബീഹ് ചൊല്ലിയപ്പോ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യം പുറത്തേക്ക് ഇട്ടു. ആ തസ്ബീഹ് ചൊല്ലുന്ന കല്ലുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് തസ്ബീഹ് ചൊല്ലുക. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് കല്ലെടുത്ത് കൈ പിടിച്ചു, 9 കല്ല്. അപ്പോ കയ്യിൽ നിന്ന് ഇങ്ങനെ തസ്ബീഹ് ചൊല്ലി, എല്ലാവരും അത് കേട്ടു, നബിലങ്ങൾ അവിടെ വെച്ചു. അപ്പൊ പിന്നെ അതിന്റെ തസ്ബീഹ് കേൾക്കുന്നില്ല. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് എടുത്തിട്ട് അബൂക്കർ അള്ളാഹുവിന്റെ കൈ കൊടുത്തു.
അപ്പൊ തസ്ബീഹല്ലെന്ന് എല്ലാവരും കേട്ടു. പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മുൻ കേൾക്കുന്നില്ല. അത് പിന്നീട് എടുത്ത് ഉമർ റളിയല്ലാഹു അൻഹു കൈ കൊടുത്തു, അപ്പോഴും തസ്ബീഹ് ചൊല്ലുന്നത് എല്ലാവരും കേട്ടു. സമയത്തു ലഹുന്ന ഹനീനൻ കഹനീനിൻ നഹലീന, ഈ തേനീച്ചയുടെ ഇരമ്പൽ പോലെയുള്ള ഒരു ഇരമ്പൽ ഈ ചരക്കല്ലിൽ നിന്ന് കേട്ടു. അത് ഉമർ ഇബ്നുൽ ഖത്താബ് നേരത്തെ അവിടെ വെച്ചു, പിന്നില്ല, പിന്നെ സൗണ്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കയ്യിൽ വെച്ചു, അപ്പോഴും സൗണ്ട് കേട്ടു. ആ സൗണ്ട് കേട്ടു, പിന്നെയും മെച്ചപ്പില്ല. നബി നിങ്ങൾ പറഞ്ഞു, ഇത് നബുവത്തിന്റെ ഖിലാഫത്ത് കൈകാര്യം ചെയ്യുന്ന മഹാന്മാരാ. ഈ മഹാന്മാരുടെ കയ്യിലും എന്റെ കയ്യിലുള്ളപ്പോൾ തസ്ബീഹ് കേട്ടതുപോലെ നിങ്ങൾ കേൾക്കുകയാണ്. സുഹൃത്തുക്കളെ, ആ ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു അൻഹുവാണ് ജുമഅക്ക് രണ്ട് ബാങ്ക് നടപ്പാക്കി തന്നത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ് 20 റക്അത്ത് തറാവീഹ് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായി റിപ്പോർട്ട് വേണമെന്നില്ല, നല്ല കാര്യം നമുക്ക് ചെയ്യാമെന്ന് പഠിപ്പിച്ചു തന്നത്. അവരെയൊക്കെ തള്ളിപ്പറയുന്നവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളും ബുർദയുടെ വിരോധികളും മൗലിദിന്റെ വിരോധികളും. അള്ളാഹുത്തിൽ അവർക്കൊക്കെ സന്മാർഗത്തിന്റെ വെളിച്ചം നൽകുമാറാകട്ടെ. ഞാനിപ്പോൾ അതിലേക്കൊന്നും സംസാരിക്കുന്നില്ല, ഇനി നബി സല്ലല്ലാഹുന്റെ മുഅ്ജിസത്തുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് കടക്കുകയാണ്. ഇമാം ബൂസിരി, അർഹമുർ റഹീമീനായ റബ്ബേ, നിന്റെ ദീനിന് സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങള് സിറാജുൽ ഹുദ നടത്തുന്നത്, മറ്റ് സ്ഥാപനങ്ങൾ നടത്തുന്നത്, ഇവിടെ ഖുർആൻ മനപ്പാടമാക്കുന്ന കോളേജ് ഉദ്ഘാടനം ചെയ്തത്, ഞങ്ങളെ പള്ളിയുടെ മേലെ നിർമ്മിക്കുന്നത്, അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ എത്രയോ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്, സ്ഥലങ്ങൾക്ക് പലതിനും അഡ്വാൻസ് കൊടുത്തത്, അതൊക്കെ നിന്റെ ഖജനാവ് കണ്ടിട്ടാണ്. അല്ലാ, നീ ഞങ്ങളെ പരാജയപ്പെടുത്തിയിട്ടില്ലല്ലോ. സിറാജുൽ ഹുദ തുടങ്ങുമ്പോ 19 സെന്റ് സ്ഥലം, അതെന്റെ സദസ്സിൽ ഇന്നലെ ഞാൻ കണ്ടു. നമ്മുടെ വെള്ളാട്ട് ബോക്കർ ഹാജിയെ കണ്ടു, അതുപോലെ പുന്നോടി അലി ഹാജിയെ കണ്ടു, അതുപോലുള്ള എന്റെ നാട്ടുകാരായ സുഹൃത്തുക്കളിൽ നിന്നും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൽ നിന്നുമൊക്കെ കടം വാങ്ങിയിട്ട് 19 സെന്റ് സ്ഥലം കുറ്റ്യാടിയിൽ വാങ്ങി ഒരനുകൂലിയുമില്ലാത്തൊരു സാഹചര്യത്തിൽ, അല്ലാ, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീന്, അത് ഞങ്ങൾക്ക് ഞങ്ങളെ മുൻഗാമികളായ ഇമാമിങ്ങളും മൗലിയാക്കളും പഠിപ്പിച്ചതുപോലെ, സഹാബത്ത് പഠിപ്പിച്ചതുപോലെ, നിന്റെ ഹബീബായ നബിതങ്ങൾ പഠിപ്പിച്ചതുപോലെ, മറ്റു നാടുകളിലൊക്കെയും നിലനിൽക്കുന്നതുപോലെ, കുറ്റ്യാടിയിലും പരിസരങ്ങളിലും 11 മഹല്ലുകളിൽ ഒരു സ്ഥലത്തും മക്കമദീനയിലുള്ളതുപോലെ ജുമഅയില്ല, മക്കമദീനയിലുള്ളതുപോലെയുള്ള തറാവീഹില്ല, മക്കമദീനയിലുള്ളതുപോലെയുള്ള ബാങ്ങില്ല, അതേ മറ്റു നാടുകളിലുള്ളതുപോലെ ചെറിയ കുട്ടികൾക്ക് മദ്രസാ പഠനമില്ല, നബിതങ്ങൾ ജനിച്ച വിവരം അറിയാറില്ല, സലാത്തില്ല, ദിക്റില്ല, ഖുർആനോത്തില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിനൊരു മാറ്റം വരണമെന്ന നിലക്ക് റബ്ബേ, നീ തന്ന ഭാഗ്യമെന്ന് പറയാം, നീ അത് കബൂൽ ചെയ്യണം റഹ്മാനെ. അവിടെ ചെന്ന് 19 സെന്റ് സ്ഥലമെടുത്ത് കടം വാങ്ങി സ്ഥലമെടുത്ത് തുടങ്ങിയ സ്ഥാപനം ഇന്ന് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് കുറ്റ്യാടിയിൽ തന്നെ നീ എത്രയോ ഏക്കറുകളോളം സ്ഥലം തന്നു. നാദാപുരത്തും ബാറക്കടവിലും മേപ്പയ്യൂരിലും പേരാമ്പ്രയിലും വടകരയിലും പെരിങ്ങത്തൂരിലും തൂവക്കുന്നിലും അതുപോലെ വേറെയും എത്രയോ സ്ഥലങ്ങളിലും 11 മഹല്ലുകളിലും നീ സുന്നത്ത് ജമാഅത്തിന്റെ പള്ളി തന്നു, മദ്രസ തന്നു. അത് കൂടാതെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ വന്ന് അതാ കയ്യടക്കാമെന്നുദ്ദേശിച്ച സ്ഥലങ്ങളിലൊക്കെ അതിനെ പ്രതിരോധിക്കാനും നീ തന്നെ വലിയ തൗഫീഖ് തന്നു. ഇപ്പോഴുള്ള കടം എത്രയാണെന്ന് നിനക്കറിയുമല്ലോ. അല്ലാ, നിന്നെ കണ്ട് വാങ്ങിയ കടങ്ങളൊക്കെ നീ തന്നെ ഏറ്റെടുത്ത് വീട്ടിത്തരണേ. അല്ലാ, കടത്തോടെ മരിപ്പിക്കരുതേ. അല്ലാ, ഞങ്ങളെ സ്ഥലത്തിനും അതുപോലെ തന്നെ ബിൽഡിങ്ങുകളുമൊക്കെ ആരാണോ ഇഖ്ലാസോടെ സംഭാവന തന്നത്, ഇന്നും കയ്യിൽ 25,000, 10,000 കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ചുകൊണ്ടൊരു സാധു മനുഷ്യൻ രാവിലെ ഞാൻ ബുഖാരി ഓതിക്കൊടുത്തിങ്ങിറങ്ങുമ്പോ എന്റെ കയ്യിൽ കൊണ്ടുവന്ന് 10,000 തന്നവരുണ്ട്. റബ്ബേ, ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോ 25,000 വേറെ സംഖ്യകളും തന്നവരുണ്ട്. റബ്ബേ, ഇനിയും തന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്. ആർക്കും ഒരു ഈർക്കിലി കഷ്ണം കൊടുക്കാൻ എനിക്ക് അധികാരമില്ലല്ലോ. എല്ലാവർക്കും കൊടുക്കാനുള്ളതൊക്കെയും നിന്റെ ഖജനാവിലുണ്ടല്ലോ, കൊടുക്കാൻ നിനക്ക് അധികാരമുണ്ടല്ലോ. ഈ പാപപ്പെട്ടവനും എല്ലാ സഹായികൾക്കും
ദുന്യാവും അഹറും നീ കൊടുക്കണേ അല്ലാ, അവരെ പ്രശ്നങ്ങൾ നീ പരിഹരിക്കണേ അല്ലാ, രോഗങ്ങൾ നീ സുഖപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങൾ മദ്ഹ് പറയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപല്ല് പൊട്ടിത്തെറിച്ചു പോറ്റിയ ദീനിന് വേണ്ടി, അവിടുത്തെ മഹത്വം ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരുമിച്ചൂടിയ ഞങ്ങൾക്കെല്ലാം അവിടുത്തെ മുഖം കാണാനും അവിടുത്തെ കൊടി കീഴിൽ ഒരുമിച്ചൂടാനും ഭാഗ്യം തരണേ അല്ലാ. ആരെന്ത് രോഗമുള്ളവരുണ്ടോ നീ ശമനം നൽകണേ അല്ലാ, ഗർഭിണികൾക്ക് സലാമത്ത് നൽകണേ അല്ലാ, മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ നൽകണേ അല്ലാ. സർവ ഹൈറും അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നീ ചൊരിക്കണേ അല്ലാ. ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ മൈജുസത്തിൽ നിന്ന് മഹാനായ ഇമാം ബുസരി തങ്ങൾ പറഞ്ഞ വിഷയത്തിലേക്ക് കടക്കുകയാണ്. സുഹൃത്തുക്കളെ, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുതുബക്ക് വേണ്ടി കേറിയപ്പോൾ ഒരു ദിവസം ചോദിച്ചു, അയ്യുഹന്നാസ് അഫീക്കും സവാദ് ഇബ്നു ഖാരിബ്, നിങ്ങളെ കൂട്ടത്തിൽ സവാദ് ഇബ്നു ഖാരിബ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ആരും അനങ്ങുന്നില്ല. പിറ്റേത്തെ കൊല്ലം പിന്നെയും ചോദിച്ചു, അപ്പോ ആരും അനങ്ങിയില്ല. അപ്പൊ ആരോ ഒരാൾ ചോദിച്ചു, സവാദ് ഇബ്നു ഖാരിബ് ആരാ? അപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, സവാദ് ഇബ്നു ഖാരിബ് എന്ന് പറയുന്ന ആൾ ഇസ്ലാമിലേക്ക് വന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സവാദ് ഇബ്നു ഖാരിബ് കയറി വന്നു. മുർദ്ദാവിന് പറഞ്ഞു, നിങ്ങളെ ഇസ്ലാം എങ്ങനെ തുടക്കം എന്ന് പറഞ്ഞാട്ടെ, നിങ്ങൾ അതൊന്ന് കേൾക്കണമെന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ സവാദ് ഇബ്നു ഖാരിബ് പറഞ്ഞു, ഞാൻ ഇന്ത്യയെ പോയതാ, ഇന്ത്യ ചെന്നപ്പോ എനിക്കൊരു ജിന്നുണ്ട്, ആ ജിന്നിങ്ങനെ ചിലതല്ല എനിക്ക് പറഞ്ഞുതരും. അതാണ് ഈ ജിന്നു സേവയുള്ള ആളുകൾ അവർക്ക് ചില സംഗതികൾ ജിന്നിങ്ങനെ പോയി ഇട്ട് കൊടുക്കും. അക്കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, അന്ന് ആദ്യകാലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മത്തിന് മുമ്പ് ഈ ജിന്നുകൾക്ക് മേൽപോട്ട് പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നില്ല. എനിക്കൊരു ജിന്നുണ്ടായി. അങ്ങനെ ഒരു ദിവസം ഞാൻ കിടന്ന് ഉറങ്ങുമ്പോ എന്നോട് ജിന്ന് പറഞ്ഞു, നീ മനസ്സിലാക്കണം, ലുഐ ഇബ്നു ഖാലിബിന്റെ സമൂഹത്തിൽ നിന്ന് ഒരാള് വന്നിട്ടുണ്ട്, അവിടെ പോയി അദ്ദേഹത്തെ കാണണം, നീ വിശ്വസിക്കണം. യാസവാദ ഇബ്നു ഖാലിബ് നീ സന്മാർഗത്തിലാവും, നീ ആ നബിന്റെ അടുത്ത് പോകണം. അന്ന് ഞാൻ അതും കേട്ട് ഉറങ്ങി. എന്റെ ജിന്ന് പറഞ്ഞു, ഞാൻ അത്ര അംഗീകരിച്ചില്ല. പിറ്റേ ദിവസം പിന്നെയും ജിന്ന് വന്നു. അങ്ങനെ ജിന്ന് എന്നെ ഉണർത്തി, എന്നോട് ഇത് പിന്നെയും പറഞ്ഞു. ആ സമയത്ത് ജിന്ന് ചൊല്ലിയ ചില പദ്യങ്ങളൊക്കെ പറയും, നിനക്ക് പറഞ്ഞ് നീണ്ടുപോകും. അങ്ങനെ മൂന്ന് ദിവസം അതേ നിലക്ക് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി, എന്നാ പിന്നെ ഏതായാലും പോണോ. അങ്ങനെ ഞാൻ നല്ല ഒരു വാഹനം തയ്യാറാക്കി മക്കയിലേക്ക് പുറപ്പെട്ടു. പക്ഷേ മക്കയിലേക്ക് വരുമ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. ഞാൻ അങ്ങനെ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് ചെന്നു. ചെന്നങ്ങ് കയറുമ്പോ തന്നെ എന്റെ ഒട്ടകത്തിനെയും കിട്ടിയും കയറുമ്പോ തന്നെ നബി സല്ലല്ലാഹു അലൈഹി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ സവാദ് ഇബ്നു ഖാരിബ് അല്ലേ വരുന്നത്, എനിക്കറിയാം എന്തിനാണ്, എനിക്കറിയാന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഞാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു. ഞാനൊരു പദ്യം ചൊല്ലി, ആ പദ്യം ഞാൻ തങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു. അതാണ് മൂന്ന് ദിവസവും ജിന്നിനോട് ആവർത്തിച്ചു പറഞ്ഞപ്പോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പറഞ്ഞപ്പോ, ഞാൻ ഒരുങ്ങിപ്പിടിച്ച് ഒട്ടകപ്പുറത്ത് കയറി ആ മരുഭൂമിയെ താണ്ടി താണ്ടി വന്നു. ഇനി ഞാനൊന്ന് പറയട്ടെ നബിയേ, ഫസദു അന്നല്ലാഹ ലാ ശൈഅ ഗൈറുഹു വഅന്നക മഅ്മൂനുൻ അലാ കുല്ലി ഗായിബീ. വേറൊരു റിപ്പോർട്ടിൽ ഫസദു അന്നല്ലാഹ ലാ റബ്ബ ഗൈറുഹു വഅന്നക മഅ്മൂനുൻ അലാ കുല്ലി ഗായിബീ. ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു, അള്ളാഹു അല്ലാതെ ഒന്നുമില്ല. ഇവിടെ എന്തുണ്ടോ അതൊക്കെ അള്ളാഹു തആല ഉണ്ടാക്കിയിട്ടുണ്ടായതാണ്. മറ്റുള്ളതൊന്നും ഒരു ഉള്ളതിൽ പറയാനില്ല. അള്ളാഹു അല്ലാതെ റബ്ബില്ല.
നബിയെ തങ്ങൾ ഏത് മറഞ്ഞ കാര്യം പറഞ്ഞാലും പഠിപ്പിച്ചാലും അതിലൊക്കെ തങ്ങൾ വിശ്വസിക്കപ്പെടുന്നവരാണ്, തങ്ങൾ എന്ത് പറഞ്ഞാലും തള്ളാനില്ല. മുർസലീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹുമായി അടുക്കാൻ ഏറ്റവും വലിയ മധ്യവർത്തി തങ്ങളാണ് നബിയേ, തങ്ങൾ ഏറ്റവും വലിയ ഇടയാളനാണ് നബിയേ. അവിടുന്ന് വലിയ വലിയ മഹാന്മാരായ ആടുകളുടെ മകനാണ് നബിയേ. തങ്ങൾ ആജ്ഞാപിച്ചോളൂ നബിയെ, തങ്ങൾക്ക് കിട്ടുന്ന ഏതാശയമാണോ തങ്ങൾക്ക് വരുന്നത് തങ്ങൾ പറഞ്ഞോ നബിയെ. തങ്ങൾ ഈ ഭൂമിയിലൂടെ നടന്നവരിൽ വെച്ച് ഏറ്റവും ബഹുമാനമുള്ളവരാണ് നബിയെ. ഓ നബിയെ, തങ്ങൾ പറയുന്ന കാര്യം ഞങ്ങളെ മൂർദാവ് നരച്ചു പോകുന്ന കാര്യമാണെങ്കിലും ഏത് സംഗതി വന്നാലും തങ്ങൾ പറഞ്ഞാൽ സ്വീകരിക്കും നബിയേ. ഇനി എനിക്ക് തങ്ങളോടൊന്ന് പറയാനുണ്ട്, ഞാൻ തങ്ങളുടെ ആശയം സ്വീകരിച്ചല്ലോ, ഞാനൊരു മൂമിനാണല്ലോ, എനിക്കിനി ഒന്ന് പറയാനുണ്ട്. അതെന്താ പറയാനുള്ളത്? മഹാനായ സവാദ് ഒരു കാര്യം പ്രതിയല്ലോഹല്ലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശഫാഅത്ത് തേടുകയാണ്. തങ്ങളല്ലാത്ത ആരെ കൊണ്ടും ഫലം കിട്ടാത്തൊരു ദിവസം വരാനുണ്ടല്ലോ ഓ നബിയേ. അതുകൊണ്ട് ഞാൻ തങ്ങളോടിതാ എനിക്ക് ശുപാർശ ചെയ്യണേ, എനിക്ക് റെക്കമെൻഡ് ചെയ്യണേ എന്ന് ഞാൻ ശഫാഅത്ത് തേടുന്നു നബിയേ. റസൂലുള്ളാനെ വിളിച്ച് ശഫാഅത്ത് തേടിയപ്പോ അവിടുന്നതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷത്തോടുകൂടെ പറയുന്നു, നീ വിജയം കൈവരിച്ചു, സവാദ് നീ വിജയിച്ചു സവാദേ, എന്നെ വിശ്വസിച്ച് എന്നോട് തേടുകയല്ലേ ശഫാഅത്തിന്, നീ വിജയം കൈവരിച്ചു സവാദേ. ഈ സംഭവം മുഴുവനും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വിവരിച്ചു കൊടുത്തപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് ഇറങ്ങിയിട്ട് സവാദ് ഇബ്നു ഖാലിബ് റളിയല്ലാഹു അൻഹു പിടിച്ചൊന്ന് അണച്ചുകൂട്ടിയിട്ട് ചോദിച്ചു, ഇപ്പോഴും നിന്റെ ജിന്ന് നിന്റെ അടുത്ത് വരാറുണ്ടോ സവാദേ? ഇല്ല ഇല്ല, ഖുർആൻ അറിഞ്ഞപ്പോ പിന്നെ ജിന്നില്ല, എനിക്കിപ്പോൾ അതിനെക്കാണ് ഖൈറായത് അല്ല തന്നില്ലേ ഉമറേ. അപ്പൊ സുഹൃത്തുക്കളെ, പഴയ കാലത്ത് ജിന്നുകൾ വരാറുണ്ട്, പറയാറുണ്ട്. അങ്ങനെ പഴയ കാലത്ത് ജിന്നുകളിൽ കിട്ടിയ വിവരം മുശ്രിക്കീങ്ങളെ കൈവശത്തിൽ പോലും ഉണ്ട്, എന്നിട്ട് പോലും ഈ അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ടും അവർ വിശ്വസിച്ചില്ലെന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ബുസരി റഹ്മത്തുള്ളാഹി പറഞ്ഞത്. അവർക്ക് ഇതൊക്കെയും കിട്ടിയിട്ടും അവർ വിശ്വസിച്ചില്ല. അതവർക്ക് അതാ സത്യത്തിന്റെ വെളിച്ചം അള്ളാഹു തആല കൊടുക്കാത്തവർക്ക് എത്ര തെളിവ് കിട്ടിയിട്ടും കാര്യമില്ലല്ലോ. ഇനി ഇമാം ബുസരി റളിയല്ലാഹു അൻഹു അവിടുത്തെ മുഅ്ജിസത്തുകളിൽ നിന്ന് കുറച്ച് ഭാഗം പറഞ്ഞു, അതിൽ നിന്ന് കുറച്ച് മാത്രം ബർക്കത്തിന് വേണ്ടി പറഞ്ഞു. ഇനി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഇമാം ബുസരി ചൊല്ലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചപ്പോ മരങ്ങളതാ താഴ്മ പ്രകടിപ്പിച്ചുകൊണ്ട് നടന്നു വരുന്നു. നബി തങ്ങളിലേക്ക് മരങ്ങൾ നടന്നു വരുന്നു, അതിന് കാൽപ്പറ്റിയില്ലല്ലോ, അതിന്റെ തണ്ടം കാലിന്റെ മേലെ അതിന്റെ തടിയുടെ മേലെ മരത്തിന്റെ മേലെ അത് നടന്നു വരുന്നു. ിൽ ഹത്തി ബില്ല കമീ
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചപ്പോൾ വരുന്ന ആ മരം, അതിന്റെ തണ്ടലിന്റെ മേലെ അഥവാ അതിന്റെ മരം അതിങ്ങനെ നടക്കുകയാണ്, കാൽപ്പറ്റിയില്ലല്ലോ. അതിങ്ങനെ നടന്നു വരുമ്പോൾ ഒരു നല്ല വരവരച്ച പോലെയായി. അതിന്റെ രണ്ട് ഭാഗത്തുമുള്ള ചില്ലുകൾ കൊമ്പുകൾ നമ്മൾ വരവരച്ചിട്ട് എഴുതാറുണ്ടല്ലോ. അപ്പൊ ആദ്യത്തെ അതിന്റെ നടത്തം കൊണ്ട് വരവരച്ച പോലെയായി. അതിന്റെ ചില്ലുകൾ എഴുതുന്നത് പോലെ അതാ ചില്ലുകൾ പലതും ഇങ്ങനെ പോകുന്ന പോക്കിൽ പലതും കുറിക്കുകയാണ്. ആ രൂപത്തിൽ അതാ നബിതങ്ങളിലേക്ക് നടന്നു വരുന്നു. ഇത് വെറുതെ പറഞ്ഞതല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അതാ ഒരു അഅ്റാബി വരുന്നു. ആ അഅ്റാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുന്നു, എങ്ങോട്ടാ പോന്നത്? അഅ്റാബി, നിങ്ങോട്ടാ പോന്ന്? എന്റെ കുടുംബത്തിലേക്ക്. നബി തങ്ങൾ ചോദിക്കും, നിനക്ക് ഖൈറ് വേണ്ടേ? എന്താ ഖൈറ്? അശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു. നീ ശഹാദത്ത് കലിമ അംഗീകരിച്ചോ? അപ്പൊ അയാൾ ചോദിക്കുകയാണ്, ആരാധന സാക്ഷി പറയാ. നബിതങ്ങൾ പറഞ്ഞ, അമ്പഴമുണ്ടാകുന്ന മരം സാക്ഷിയാകും. അതേ, നീ പോയിട്ട് ഇങ്ങ വിളിച്ചോ, ഞാൻ പറയുന്നു എന്ന് പറ. ഞാൻ പറയുന്നു എന്ന് പറ, നീ പോയി ഇങ്ങ വിളിച്ചോ. സുബ്ഹാനല്ലാഹ്, ഫഖബലത തഖുദ്ദുൽ അർനഹത്താ ഖാമത്ത്. അതേ പറയുന്ന സമയത്ത് മരം അവിടുന്ന് ഇങ്ങ് പൊരിയുകയാണ്. അതെങ്ങനെ വെലിഞ്ഞിങ്ങനെ വരികയാണ്. നബിതങ്ങളെ മുമ്പിൽ നിന്നിട്ട് ഷഹാദത്ത് കലിമ പറയുകയാണ്. അഅ്റാബി കാണുകയാണ്. അദ്ദേഹം ചോദിക്കുന്നു, അതേപോലെ അങ്ങോട്ടും പോവോ? അതെ, അങ്ങോട്ടും പോകാം, പിന്നെയും വേണമെങ്കിൽ ഇങ്ങോട്ട് വരുത്താം. സുഹൃത്തുക്കളെ, ഇതുപോലെ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം വിസർജനാവശ്യത്തിന് മറ വേടും, അവിടുന്നതാ പോയിട്ടൊരു മരത്തിന്റെ കൊമ്പിങ് പിടിക്കുമ്പോ മരം നടന്നിങ്ങോട്ട് വരുന്നു, വേറൊരു മരത്തിന്റെ കൊമ്പ് പിടിക്കുമ്പോ അതും നടന്നിങ് വരുന്നു, അടുത്തു വന്നിട്ട് രണ്ടും കൂടി കൂടി അങ്ങ് മറ ഉണ്ടാക്കി കൊടുക്കുന്നു, കൂടി നിന്ന് കൊടുക്കുന്നു. അങ്ങനെ നിന്നതിന് ശേഷം അവിടുത്തെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവ രണ്ടും പിരിഞ്ഞു പോകുന്നു. അങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ്. അതുകൊണ്ടാണ് ഇമാം ബൂസരി പറഞ്ഞത്, അതേ ആദമി മൗലായ സല്ലി വസല്ലിം ദായി മൻ അബദാഹ ബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി മിസ്ലൽ മാമതി അന്നസാറ സായിറതൻ തഖീഹി ഹർറവതി സില്ലിൽ ഖ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നല്ല ചൂടത്ത് അവിടുത്തെ കുട്ടിക്കാലത്ത് നടക്കുമ്പോൾ കാർമേഘം നബിതങ്ങളുടെ കൂടെ അതാ തണലിട്ട് കൊടുക്കാൻ വേണ്ടി നടന്നല്ലോ. നബിതങ്ങൾ നടക്കുന്നിടത്തൊക്കെ കാർമേഘം റസൂലുള്ളാഹിക്ക് തണലിട്ട് കൊടുക്കാൻ നടന്നതുപോലെ ഇവിടെ മരം നബിതങ്ങൾക്ക് തണലിട്ട് കൊടുക്കാനും തങ്ങൾക്ക് സാക്ഷി പറയാനും തങ്ങളെ സഹായിക്കാനും നടന്നു വരുന്നു. നല്ല ചൂടുള്ള വെയിലത്ത് നബിതങ്ങൾക്ക് തണല് കൊടുക്കാൻ കാർമേഘം നടന്ന സംഭവങ്ങളുണ്ടല്ലോ. അതേ അബൂ താലിബിന്റെ കൂടെ ശാമിലേക്ക് പോകുന്ന സമയത്തും ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹുവിന്റെ കൂടെ ഉള്ള സമയത്തും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയുടെ ചവട ചരക്കുമായി ിലേക്ക് കുട്ടിക്കാലത്ത് യാത്ര ചെയ്തപ്പോഴൊക്കെ മസീറ കണ്ടതല്ലേ? കാർമേഘം വന്ന് തണലിട്ട് കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ബുഹൈറ എന്ന് പറയുന്ന വലിയൊരു പുരോഹിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ തണലിട്ട് കൊടുക്കുന്നത് കണ്ടപ്പോ ഇത് നബിയാണെന്ന് അന്ന് തന്നെ പ്രഖ്യാപിച്ചതും അതാ ഹദീസിന്റെ കിതാബുകളിലില്ലേ.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതാ അവിടുത്തെ കുട്ടിക്കാലത്ത് ചെറുപ്പത്തിൽ അതാ 40 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് തണലുകൾ ഇട്ട് കൊടുത്തിരുന്നു അതേ ഒമാമത്ത് കാർമേഘങ്ങള്. എന്നാ സുഹൃത്തുക്കളെ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്തൊക്കെ കിട്ടി. അതാ ഉന്നത പദവിയിൽ കൂടുതൽ കൂടുതൽ ഉയർന്നു വന്നപ്പോ അവിടുത്തേക്ക് പിന്നീട് അങ്ങനെ ആ കാർമേഘം തണലിട്ട് കൊടുക്കലില്ല. അപ്പോൾ മഹാനായ സിദ്ദീഖ് തുണി പിടിച്ചു കൊടുത്തതും അതുപോലെ തന്നെ കല്ലിന്റെ തണലിൽ പോയി നിന്നതുമൊക്കെ വേറെ ഹദീസുകളിലുണ്ട്. അതിന്റെ നബുവത്തിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിന് നല്ല മനക്കരുത്തും കാര്യങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞല്ലോ, നേരത്തെ കുട്ടിക്കാലത്ത് കുറെ സംഗതികൾ കാണിച്ചു കൊടുത്തത് വലിയ വിഷയങ്ങൾ വരാൻ പോകുന്നുണ്ടെന്ന് വിവരമറിയിക്കാനും അതിന് മനക്കരുത്ത് നേടാനുമായിരുന്നു. أقسمت بالقمر المنشقي إنا له من قلبه نسبة مبرورة القسم. ഇനി മറ്റൊരു വലിയ മുഅ്ജിസത്ത് ഇമാം ബൂസിരി തങ്ങൾ ചൂണ്ടുകയാണ്. ആ മുഅ്ജിസത്ത് എന്താണ്? ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, ഇഖ്തറബത്തി സാഅതു വൻസഖൽ ഖമർ, അതേ ചന്ദ്രൻ പിളർന്നു, അതിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഇമാം ബൂസിരി. അഖസംതു ബിൽ ഖമരിൽ മുൻസഖി ഇന്നലഹു മിൻ ഖൽബിഹി നിസ്ബ പരിശുദ്ധ ഖുർആനിൽ വസ്അലിൽ ഖറിയ, വസ്അലിൽ ഖറിയ പ്രദേശത്തോട് ചോദിക്കുന്നുണ്ട്. പ്രദേശത്തോട് ആരെങ്കിലും ചോദിക്കോ, പ്രദേശക്കാരോട് ചോദിക്കുന്നാണ് അതിന്റെ അർത്ഥം. അഹ്ലൽ ഖറിയ നാദാപുരത്തോട് ചോദിക്കുന്ന നാദാപുരത്തുകാരോട് ചോദിക്കുന്നല്ലേ അതിന്റെ അർത്ഥം. ഇന്ത്യയോട് ഇന്ത്യ ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർ ഒപ്പിട്ടു എന്നല്ലേ അതിന്റെ അർത്ഥം. ഇതുപോലെ ഇമാം ബൂസിരി പറയണ, അഖസംതു ബിൽ ഖമരിൽ മുൻസഖി ഇന്നലഹു, ഖമറിന്റെ റബ്ബായ അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ സത്യം ചെയ്യുന്നു. ബി റബ്ബിൽ ഖമരി എന്ന സ്ഥലത്ത് ബിൽ ഖമരിനെ പറഞ്ഞിട്ടുള്ളൂ. ഏതുപോലെ വസ്അലിൽ ഖറിയ എന്ന് പറഞ്ഞതുപോലെ ആ നാട്ടിനോട് ചോദിക്കൂന്ന നാട്ടുകാരോട് ചോദിക്കൂന്നാണ്. ഇതുപോലെ കാരണം അള്ളാഹുവല്ലാത്തതിനെ മുൻനിർത്തി സത്യം ചെയ്യാൻ പാടില്ലെന്ന് ഇമാം ബൂസിരിക്കറിയാം. അതുകൊണ്ട് അള്ളാഹുവിനെ മുൻനിർത്തിയ സത്യം. പക്ഷേ അത് ഭാഷയിൽ അങ്ങനെ മതി മതി അറബി ഭാഷയിൽ. അതുകൊണ്ടാണ് അഥവാ ഖമറിനെ പടച്ച റബ്ബിനെ മുൻനിർത്തി ഞാൻ സത്യം ചെയ്യുന്നു. അതാണ് ഇബ്നു ഹജർ തങ്ങൾ അതിന് തഫ്സീർ പറയുന്നു, ബി റബ്ബിഹി ഔ ഖാലിഖിഹി, ഖമറിനെ ചന്ദ്രനെ പടച്ച റബ്ബിനെ മുൻനിർത്തി ഞാൻ സത്യം ചെയ്യുന്നു. അൽ മുൻസഖി, ഏത് ഖമർ? പിളർന്ന ഖമർ. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മക്കയിലെ മുശ്രിക്കുകൾ വന്ന് പറയാണ്, മുഹമ്മദേ ഒരു തെളിവ് കാണിക്കൂ, നീ നബിയാണ് റസൂലാണെന്നതിന് തെളിവ് കാണിക്കൂ. നബി തങ്ങളതാ ഫാറാഹും മിൻ സിഖാഖൽ ഖമരി, ചന്ദ്രനിലേക്ക് അങ്ങ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ചന്ദ്രൻ പിളരുകയാണ്, ചന്ദ്രൻ പിളരുകയാണ്. അത് പർവ്വതത്തിന്റെ മേലെയായി അവരുടെ കാഴ്ചയിൽ അവർ കാണുകയാണ്, മറ്റൊന്നതിന്റെ അപ്പുറത്തായി കാണുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ ഫതാവയിലുണ്ട് ഒരു ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചന്ദ്രൻ പിളർന്നു, അതിനെപ്പറ്റി രണ്ടാൾ തമ്മിൽ തർക്കമായി. എന്താ തർക്കോ? ഒരാൾ പറഞ്ഞ് രണ്ട് കഷ്ണായിട്ട് ഒരു കഷ്ണം ഇറങ്ങി അള്ളാഹുവിന്റെ റസൂലിന്റെ കുപ്പായത്തിന്റെ ഉള്ളിലൂടെ അങ്ങ് പോയി, വേറൊന്ന് അപ്പുറത്തെ കുപ്പായത്തിനുള്ളിലെ അങ്ങ് പോയി എന്ന് പറഞ്ഞു. അപ്പോ വേറൊരാൾ പറഞ്ഞു, അങ്ങനല്ല, മുന്നിലെത്തിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. രണ്ട് കഷ്ണം മുന്നിലെത്തിയിട്ടേ ഉള്ളൂ, കുപ്പായത്തിന്റെ കയ്യിനുള്ളിൽ കയറിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇതിൽ ഏതാ ശരി എന്ന് ചോദിച്ചു നവീമാമിനോട് ഒരാൾ. നവീമാം പറഞ്ഞ് അല്ലിസിനാനി മുഖത്തിയാനി, രണ്ടാൾ പറഞ്ഞു തെറ്റാണ്. രണ്ടാൾ പറഞ്ഞതും അബദ്ധമാണ്, വലിയ സ്വവാബു സത്യം. ഇന്നഹു സഖാ, ആ ചന്ദ്രൻ പിളർന്നു, അത് ഖുർആനിലും ഹദീസിലും ഉള്ളതാണ്. വബഖിയ ഫീ മൗദിഇഹി മിനസ് സമാഇ, അത് ഉപരിമണ്ഡലത്തിൽ അവിടെ തന്നെ നിന്നു. വളഹറത്തി ഇഹദൽ ഫിർഖതൈനി ഫൗഖൽ ജബലി വല്ലുഖ്റാ ദൂനഹു, ഒന്ന് ഒരു പർവ്വതത്തിന്റെ മേലെയായി കാണുന്നു, മറ്റൊന്ന് മറ്റൊരു സ്ഥലത്തായി അതിന്റെ സ്പുടയായി കാണുന്നു. അങ്ങനെ കാഴ്ചയിൽ അവിടെ ഉണ്ടായി. ഇങ്ങോട്ട് താഴെ ഇറങ്ങി വന്നിട്ട് കുപ്പായത്തിന്റെ കയ്യിലൂടെ കയറിപ്പോയി എന്നൊക്കെ പറഞ്ഞത് അബദ്ധമാണ് എന്ന് ഇമാം നബി റസൂലുള്ളാഹി എന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങൾക്ക് ചന്ദ്രൻ പിളർന്നു, ചന്ദ്രൻ പിളർന്നത് കണ്ടിട്ടും പല മുശ്രിക്കുകളും വിശ്വസിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ചന്ദ്രന്റെ പിളർപ്പ് കണ്ടതിന്റെ പേരിൽ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, പെരുമാള് രാജാവ് ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് ആ പിളർപ്പ് ഇവിടെ വെച്ച് കണ്ടു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള പ്രബോധനത്തിന്റെ ആ മൈജിത്തി ഇന്റർനാഷണൽ രൂപത്തിലാണ്, അന്താരാഷ്ട്ര ലെവലിലാണ് അതിന്റെ പ്രചരണമുണ്ടായത്. നബി തങ്ങളെ പ്രബോധനം വെറുമൊരു മക്കയില് മാത്രം നിൽക്കുന്നതല്ല, മദീനയിൽ നിൽക്കുന്നതല്ല, ആ ഒരൊറ്റ സമയത്ത് തന്നെ യഥാ ഭൂമിയുടെ ഏകദേശം പകുതിയോളം ഭാഗത്ത് ആ പിളർപ്പ് ദൃശ്യമായി. ഇന്ത്യയിൽ ഏഷ്യൻ വൻകരയിൽ ഏതായാലും ദൃശ്യമായി. ആ വലിയ മൈജീദത്തുണ്ടല്ലോ, അതാണ് ഇമാം ബുസിരി തങ്ങള് സൂചിപ്പിക്കുന്നത്. അതേ പറയുന്നത് എന്റെ സത്യം റെഡിയാണ്. അതെന്താണ്? ആ ചന്ദ്രന്റെ പിളർപ്പിന് നബിതങ്ങളുടെ ഹൃദയവുമായി ബന്ധമുണ്ട്, സാദൃശ്യമുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം അതാ അവിടുത്തെ നെഞ്ഞ് നാല് പ്രാവശ്യം മലക്കുകളിൽ നിന്ന് പിളർത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം മലക്കുകൾ വന്ന് നെഞ്ഞ് പിളർത്തിയിട്ട് അതാ എടുത്ത് പുറത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ചില സർജറികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മലക്കുകൾ മുഖേന നടന്നിട്ടുണ്ട്. അത് ഈ ചന്ദ്രന്റെ പിളർപ്പും നബി തങ്ങളുടെ ഹൃദയത്തും നെഞ്ഞ് പിളർന്നതും തമ്മിൽ ബന്ധമുണ്ട്, തുല്യതയുണ്ട്. കാരണം ആ ചന്ദ്രൻ പിളർന്നത് എന്തിനാണ്? ആ ചന്ദ്രൻ വെളിച്ചം നൽകുന്ന ഒരു സൃഷ്ടിയാണല്ലോ. സൂര്യനിൽ നിന്ന് വെളിച്ചം ലഭിച്ചുകൊണ്ട് മറ്റുള്ളതിന് വെളിച്ചം നൽകുന്ന ഒരു സൃഷ്ടിയാണല്ലോ ചന്ദ്രൻ. അത് പിളർന്നത് നബി തങ്ങളുടെ ആശയപ്രചരണത്തിനല്ലേ? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം അവിടുത്തെ നെഞ്ഞു വിളർത്തിയതോ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആശയപ്രചരണത്തിന് മരക്കരുത്തുണ്ടാകാനും ആ വിഷയത്തിൽ ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് നബിതങ്ങളെ ഉയർത്തിക്കൊണ്ടുപോകാനുമാണ്. അതിലൊന്നെപ്പോഴാണെന്നറിയോ? ഹലീമത്തു സാദിയ റളിയല്ലാഹു മോഹന്നയുടെ കൂടെയുള്ള കാലം, കളിക്കുന്ന കുട്ടിയായിരുന്ന കാലത്താണ്. അന്നതാ മൂന്നാളുകൾ ഇറങ്ങി വരുന്നു, പൊന്നിന്റെ പാത്രമുണ്ട്, അതേ അതിൽ തന്നെ നല്ല തണുപ്പുള്ള ഐസ് വെള്ളം പോലെയുള്ളത് നിറച്ചിട്ടുണ്ട്. എന്നെ കുട്ടികളെ കൂട്ടത്തുനിന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവരവിടെ വളരെ വളരെ ഭംഗിയായി വളരെ ലോലമായി എന്നെ കിടത്തുകയാണ്. എന്നിട്ട് എന്റെ നെഞ്ഞ് മുതൽക്ക് അതാ പൊക്കിളിന്റെ താഴെ വരെ അവരങ്ങ് കീറുകയാണ്. എനിക്ക് വേദനയില്ല. ശേഷം അവിടുന്ന് അതാ അതേ അവിടെ ഒന്ന് കഴുകുകയാണ്, യാതൊരു വേദനയും ഇല്ലാത്ത കഴുകല്. എന്നിട്ട് മറ്റേയാള് പറയുന്നു, കൂടെ ഉള്ളവരോടൊന്ന് തനഹാൻ അങ്ങോട്ട് മാറി നിൽക്ക. മാറി നിൽക്കുന്നതിന് മറ്റേയാള് അടുത്ത് വന്നിട്ട് എന്റെ ഹൃദയം ഹാർട്ട് പുറത്തെടുക്കുകയാണ്. ഞാനതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, എനിക്കൊരു വേദനയും ഇല്ല. അതിൽ നിന്നൊരു കറുത്ത സാധനം എടുത്ത് അങ്ങോട്ട് വലിച്ചെറിയുകയാണ്. എന്നിട്ടതാ അവിടെ വെച്ച് അവിടെ അതിലെന്തോ ഒന്ന് നിറക്കുകയാണ്, നല്ല പ്രകാശം പോലെയുള്ളത് നിറക്കുകയാണ്. അവിടെ തന്നെ അത് വെക്കുകയാണ്. അതാ അപ്പൊ നല്ല പ്രകാശം ഇങ്ങനെ തിളങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, നുബുവത്തിന്റെയും ഹിക്മത്തിന്റെയും പ്രകാശം. അത് കുട്ടിക്കാലത്ത് തന്നെ ആ നബിയായി വരുന്ന കുട്ടിയല്ലേ നബി? അതാ നേരത്തെ തന്നെ നുബുവത്ത്, നേരത്തെ തന്നെ ഒരു നിലക്ക് റൂഹാനിയായി ആത്മീയമായി കിട്ടിയവരല്ലേ? ഇനി ആ അനുഭവത്തിന്റെ ഭാരം എടുത്ത് പ്രവർത്തിക്കേണ്ടവരല്ലേ? അതുകൊണ്ട് 40 കൊല്ലം അതിനു മുമ്പ് ഇവിടെ ജീവിക്കണ്ടേ? ആ ജീവിക്കുന്ന സമയത്ത് ജീവിതത്തിൽ ഒരു
ഒരു പോരായ്മയും ഉണ്ടാകാൻ പാടില്ല, ഒരു കറുപ്പും ഒരു കലയും വന്നു പോകാൻ പാടില്ല. അതിന് കുട്ടിക്കാലത്ത് തന്നെ പ്രകാശം കേറ്റുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്കതിന്റെ തണുപ്പ് ഞാൻ അനുഭവിക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് അപ്പൊ മറ്റേ ആള് പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കോ, മാറി നിൽക്കൂ. തന്നെ മൂന്നാമത്തെ ആള് കയറുകയാണ്, അടുത്തു വരികയാണ്. അദ്ദേഹം വന്നിട്ട് ആ സ്ഥലം അങ്ങനെ തന്നെ മുറി അങ്ങ് കൂട്ടുകയാണ്. എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ നല്ല ഭംഗിയായി ആരോഗ്യത്തോടെ എഴുന്നേൽക്കുകയാണ്. ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ നെഞ്ഞി പിളർന്ന് ഹൃദയം പുറത്തെടുത്ത് അള്ളാഹു തല പ്രകാശം നിറപ്പിച്ച ഒരു സംഭവമാണ്. അത് ചെറിയ കുട്ടിയായിരുന്ന കാലത്താണ്. രണ്ടാമത്തത് 10 വയസ്സുള്ള സമയത്താണ്. 10 വയസ്സുള്ള സമയത്തും ഇതേപോലെ തന്നെ അതാ സംഭവിക്കുകയാണ്. അവിടുന്ന് പറയുന്നത്, ഞാൻ മരുഭൂമിയിലൂടെ നടക്കുകയാണ്, രണ്ടാളുകൾ വരികയാണ്. ഒരാൾ ചോദിക്കുന്നു, അത് എന്നല്ലേ, അയാൾ എന്നല്ലേ. ഞാനിങ്ങനെ കേൾക്കുകയാണ്, അവരെന്നെ പിടിക്കുകയാണ്, വളരെ സന്തോഷത്തോടെ കിടക്കുകയാണ്. ഞാൻ കിടന്നു കൊടുക്കുകയാണ്, ഒരു വേദനയുമില്ലാതെ അവരെന്റെ വയറിന്റെ ഭാഗം പിളർക്കുകയാണ്. അതാ അവരെന്റെ ഹൃദയത്തിലേക്ക്, ഹൃദയത്തിൽ എന്തെല്ലാമോ നിറക്കുകയാണ്. എനിക്കൊരു വേദനയും അനുഭവിക്കുന്നില്ല. അസൂയയില്ലാത്ത, വൈരാഗ്യമില്ലാത്ത, അങ്ങനെയുള്ള യാതൊരു മോശമായ ചിന്തയുമില്ലാത്ത നിലക്ക് റഹ്മത്തും റൗഫത്തും എന്റെ കൽബിൽ നിറക്കുകയാണ്. അങ്ങനെ നല്ല നിലക്ക് എന്നെ അവരതാ വിരലി വെച്ച് അവിടെ അതാ വിഷമമില്ലാത്ത നിലക്ക് ആ മുറിയുണക്കിയിട്ട് എന്നെ പറഞ്ഞേക്കുകയാണ്. പിന്നെ എനിക്ക് വല്ലാത്ത കാരുണ്യമാണ് കുട്ടികളോട്, വലിയവരോട് വലിയ റൗഫത്താണ്, ദയയാണ്. അതങ്ങനെ ഒരു സംഭവം നടന്നു. ഇമാം ഇബ്നു ഹജർ തങ്ങള് ഇതൊക്കെ വിവരിച്ചുകൊണ്ട് പറയാണ്, ഇതൊക്കെ കുട്ടിക്കാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഉന്നതമായ പദവി കൊടുക്കാനുള്ള ചില പരിപാടികളാണ്. മൂന്നാമതായി ഖാർഹിറയിൽ വെച്ച് എനിക്ക് നുബുവത്ത് കിട്ടുന്ന സമയം, ആദ്യമായി ഖുർആൻ ഇറങ്ങുന്ന സമയം, അപ്പോഴും ഇതേപോലെ തന്നെ ഒരു സംഭവം നടക്കുകയാണ്. പിന്നീട് നാലാമത്തത് ഇസ്രാഈൽ മിഅ്റാജിന് വേണ്ടി എന്നെ കൊണ്ടുപോകുന്ന സമയത്തും അന്നും ഇതേപോലൊരു സംഭവം നടക്കുകയാണ്. സുഹൃത്തുക്കളെ, ഒന്ന് കുഞ്ഞം കുട്ടിക്കാലത്ത്, പിന്നെ 10 വയസ്സില്, പിന്നെ അതാ 40-ാമത്തെ വയസ്സില്, പിന്നെ ഏകദേശം 51-ാമത്തെ വയസ്സില്, ഇങ്ങനെ ഘട്ടം ഘട്ടമായി 4 സർജറികള് അവിടുത്തെ ശരീരത്തിന് നെഞ്ഞിന് നൽകിയിട്ട്, അപ്പോഴെല്ലാം കുട്ടിക്കാലത്ത് ആവശ്യമുള്ള മനക്കരുത്ത്, സംശുദ്ധിയും, യുവത്വത്തിലേക്ക് കടക്കുമ്പോൾ ആവശ്യമുള്ള സംശുദ്ധിയും മനക്കരുത്തും, പിന്നെ അള്ളാഹുവിന്റെ ഖുർആൻ ഏറ്റുവാങ്ങുമ്പോൾ ആവശ്യമായ മഹത്വവും, പിന്നീടതാ നാട് വിട്ട് പോകാൻ അടുത്തായി പോയി മദീനയിലേക്ക് പോകണം, അതിനു മുമ്പ് അതാ വലിയ ഒരു സ്ഥാനം കൊടുക്കാൻ ഇസ്രാഈൽ മിഅ്റാജിന്റെ യാത്ര നടന്നിട്ട് ഉപരിമണ്ഡലങ്ങൾ സന്ദർശിക്കണം. അങ്ങനെ അതിനുശേഷം നബി തങ്ങൾക്ക് അതാ നാട് വിട്ട് പ്രവാസമായി മദീനയിലേക്ക് പോകണം. അതിനെല്ലാം ആവശ്യമായ മനക്കരുത്തുകളും ഊർജവും നൽകുന്ന നിലക്കുള്ള 4 സർജറികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്ഭുതകരമായി നടക്കുന്നു. നമ്മുടെ ഇക്കാലത്തെ പോലെയുള്ള സർജറികളല്ല, മരുന്ന് ഉപയോഗിച്ചുള്ളതല്ല, ഇതൊക്കെ അത്ഭുതകരമായ സംഭവങ്ങളാണ്. ആ പിളർപ്പൊക്കെ അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കാനുള്ള മനക്കരുത്തും ശക്തിയും നേടിയെടുക്കാനുള്ളതാണല്ലോ. എന്നാൽ ആ ദീന് പ്രചരിപ്പിക്കാനുള്ള സഹായത്തിന് തന്നെയാണ് ചന്ദ്രൻ പിളർന്നത്. അപ്പൊ അവിടുത്തെ നെഞ്ഞിന്റെ പിളരലും അതുപോലെ തന്നെ ചന്ദ്രന്റെ പിളരലും തമ്മിൽ ആശയബന്ധമുണ്ട്. അതാണ് അങ്ങനെ ആ രണ്ട് പിളരലും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഞാൻ സത്യം ചെയ്യുന്നു. ആ സത്യം പിഴക്കൂല, ശരിയായ സത്യമാണത്. കുഫാരി
മൗലായ സല്ലി വസല്ലിം ദായി മൻ ആബദാലഹ ബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിമി. ഇനി മറ്റൊരു മുഈജിസത്ത് പറയട്ടെ. മറ്റൊരു മുഈജിസത്ത് അതെന്താണ്? അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ വന്ന് വീട് വളഞ്ഞിരിക്കുകയാണ്. കൊല്ലാൻ വേണ്ടി അവർ പ്ലാനിട്ടതാണ്. യുവാക്കൾ വാളും പിടിച്ചു നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുന്നിലൂടെ ധൈര്യപൂർവ്വം ഇറങ്ങി നടന്നതാണ്. അവരെ കുതന്ത്രങ്ങളൊക്കെയും പാളിപ്പോയിരിക്കുകയാണ്. നബി തങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് അലിയുബ് നബി താലിബ് തങ്ങളെയും കിടത്തിയിട്ട് നബി തങ്ങൾ ഹിജ്റയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണ്. ഓർഡർ കിട്ടിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്കാണ് അതാ പാതിരാ സമയത്ത് പോയിട്ടുള്ളത്. ശത്രുക്കളെ ധാരണ വീട്ടിൽ തന്നെ ഉണ്ടെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പോക്ക് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് പോയി. സിദ്ദീഖ് റളിയല്ലാഹുവിന് നേരത്തെ തന്നെ പോകാനുള്ള ഒരു ഒരുക്കമൊരുങ്ങി വെച്ചിട്ടുണ്ട്. സൂചനകളൊക്കെ നേരത്തെ കിട്ടിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഒരുക്കി വെക്കുകയാണ്. സ്വന്തം മകൻ അബ്ദുള്ളാനോട് പറയുന്നു, ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്, നീ ഒരു കാര്യം ചെയ്യണം, ഞങ്ങൾ അവിടെ കാറ് സൗറിലെ 3 ദിവസം താമസിക്കാൻ ഒരു പർവ്വതത്തിന്റെ മേലെ പോവുകയാണ്, ഒളിച്ചിരിക്കുകയാണ്, ആ പോക്ക് പോവുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാര്യം ഓരോന്ന് റെഡി റെഡി ആയിട്ട് ക്രമീകരിക്കുകയാണ്. മകനോട് പറയുന്നു, നാട്ടിൽ നടക്കുന്ന വിവരങ്ങളൊക്കെ ശേഖരിച്ച് നീ അവിടെ എത്തിക്കണം. മകൾ അസ്മ ബീവിയോട് പറയുന്നു, ഭക്ഷണം നീ പാക്ക് ചെയ്തെത്തിക്കണം. അതേ ആമിർ അടിമയായ ആമിറിനോട് പറയുന്നു, പാല് കറന്ന് നീ അവിടെ എത്തിക്കണം. അതല്ലേ സുഹൃത്തുക്കളെ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തൊട്ടടുത്ത അനിയായി ഓരോ വിഷയങ്ങളും വേണ്ടതുപോലെ ടോപ്പ് നേതാവായ നബിതങ്ങൾക്ക് ഭാരം കൊടുക്കാതെ അതൊക്കെ താഴെയുള്ള മാനേജ് ചെയ്യുന്ന വ്യക്തി തന്നെ കാര്യങ്ങൾ ഓരോന്നും റെഡിയാക്കുകയാണ്. അതാണ് കേട്ടോ ശരിയായ മാനേജർ. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ സംഗതികളും ക്രമീകരിക്കുകയാണ്. എന്നിട്ടോ അതാ പർവ്വതത്തിലേക്ക് അതൊരുപാട് കയറി പോകേണ്ടതല്ലേ ആ പർവ്വതം? അറിയില്ലേ കയറി പോകാൻ എത്ര പ്രയാസമുണ്ട്. ആ സൗർ പർവ്വതം അത്ഹലി എന്നാണ് അതിന്റെ പേര്. അതിന്റെ മേലെ സൗർ ബിനു അബ്ദി മനാത്ത എന്ന് പറഞ്ഞ ആള് അതേ അവിടെ വന്നിറങ്ങിയപ്പോ അന്ന് മുതൽക്കാണ് അതിന് വാറ് സൗർ എന്ന പേര് വന്നത്. അത് വളരെ കയറിപ്പോയിട്ട് എത്തേണ്ട പർവ്വതമാണ്. നിങ്ങൾ പലരും കയറിയവരുണ്ടാകും. ആദ്യത്തെ പ്രാവശ്യം പോയപ്പോ ഈ പാവപ്പെട്ട ഞാനും കയറിയിട്ടുണ്ട്, ഇപ്പൊ നടക്കൂല. സുഹൃത്തുക്കളെ, ഒരുപാട് കയറാനുണ്ട്. ആ പർവ്വതത്തിന്റെ മേലേക്ക് പോകുന്ന പോക്കല് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നടത്തം എങ്ങനെയാണെന്നറിയോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരൽപ്പം മുന്നിൽ നടന്നാ ഉടനെ ഇങ്ങോട്ട് മാറും, അവിടുന്ന് ഇങ്ങോട്ട് പിന്നോട്ട് മാറും, ഇപ്പൊ ഇങ്ങോട്ട് മാറും. എന്താ അബൂബക്കറെ ഇങ്ങനെ നടക്കുന്നത്? നബിയെ മുന്നിൽ നടക്കുമ്പോ ബേക്കുന്ന ശത്രുക്കൾ വരുമെന്നുള്ള പേടിയാണ്. അതേ വലത്ത് നടത്തുമ്പോ ഇടത്തുനിന്ന് വരുമെന്നുള്ള പേടിയാണ്. വലയം വെച്ച് നടക്കുകയാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങള്. അല്ലാഹുവിന്റെ റസൂലിനൊന്നും സംഭവിച്ചുകൂടാ. കൊറേ കയറി അങ്ങെത്തുമ്പോ ആലോചിക്കണം നിങ്ങള്, 53 വയസ്സില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്, 51 വയസ്സ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കുമില്ലേ? ഈ അതാ യുവത്വമൊക്കെ കഴിഞ്ഞതിന് ശേഷമല്ലേ? പക്ഷേ കയറി കയറി പാതിരാ സമയത്ത് ഇങ്ങനെ പോവുകയാണ്. ശത്രുക്കൾ അവിടെ ഇങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ്. നബിതങ്ങൾ ഇങ്ങനെ പോകുമ്പോ നബിതങ്ങൾക്ക് ക്ഷീണമുണ്ടെന്ന് അവിടുത്തെ നടത്തം കണ്ടപ്പോ തോന്നിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിതങ്ങളെ എടുത്ത് ചുമലിൽ അങ്ങ് വെച്ചു. ആ പർവ്വതം കയറുകയാണ്. ഞാൻ എന്റെ ശരീരം നബിതങ്ങൾക്കല്ലേ എന്ന ചിന്തയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും എടുത്ത് സിദ്ദീഖ് റളിയല്ലാഹു കയറുകയാണ്. അതിന്റെ ഉപരിഭാഗത്തുള്ള അതേ സൗറിലേക്ക് ഗുഹയിലേക്ക് എത്തുകയാണ്. തങ്ങൾ ഇവിടെ നിൽക്കൂ, ഞാനൊന്ന് ആദ്യം കയറിയിട്ട് അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ, വല്ലതുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് തങ്ങൾക്കൊന്നും പറ്റിയാ പറ്റൂല, എനിക്കൊന്നും പറ്റിയാലും കുഴപ്പം വരാനില്ല, ഞാനെന്ത്, അതുകൊണ്ട് ഞാനൊന്ന് കയറി നോക്കട്ടെ. കയറി ഒട്ടാകെ നന്നായി വൃത്തിയാക്കി. അപ്പൊ കുറച്ച് ദ്വാരങ്ങളുണ്ട്, ദ്വാരങ്ങളൊക്കെ തുണിക്കഷ്ണങ്ങൾ എടുത്ത് തുണി പറിച്ചു കീറി അതൊക്കെ അടച്ച് അങ്ങനെ, അതിൽ കുഴപ്പമൊന്നുമില്ല. ഇനി 1-2 ദ്വാരങ്ങളുണ്ട്, അതെന്റെ കാലിന്റെ വിരൽ വെച്ചടക്കാം എന്ന് മനസ്സിലാക്കി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
ഉള്ളിലേക്ക് നബി സല്ലല്ലാഹു നിങ്ങളോട് കയറാൻ പറഞ്ഞു. അങ്ങനെ കയറിയിട്ട് അവിടുത്തെ കാലിന്റെ വിരലി വെച്ച് ബാക്കിയുള്ള ദ്വാരങ്ങൾ അടച്ചു. സുബ്ഹാനല്ലാഹ്. ആ ദ്വാരത്തിൽ നിന്ന് പാമ്പ് വന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൊത്തി. അപ്പൊ നബിതങ്ങൾ മടിയിൽ കിടന്ന് വിശ്രമിക്കുകയാണ്, ഉറങ്ങുകയാണ്. നബിതങ്ങളെ ഉറക്ക് തെളിയിക്കുന്നില്ല സ്നേഹമാണ്, ഉറക്ക് തെളിയിക്കുന്നില്ല വേദന കൊണ്ട് പൊളയുകയാണ്. അറിയാതെ വേദന കൊണ്ട് കണ്ണിൽ നിന്ന് വെള്ളം അവിടുത്തെ മുഖത്തുറ്റിപ്പോയി. എന്തു പറ്റി അബൂബക്കറേ? വിഷയം പറയുകയാണ്. അവിടുത്തെ ഉമിനീരങ്ങ് തൊട്ട് പുരട്ടിക്കൊടുത്തപ്പോ പിന്നെ പ്രശ്നമൊന്നുമില്ല. ഓ സുഹൃത്തുക്കളെ, ആ പാമ്പിന് നബിതങ്ങളെ കാണാൻ ആശയുണ്ട്. കാണാൻ തടഞ്ഞു വെച്ച വെറുപ്പായിരുന്നു. ഇരിക്കട്ടെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അതാ പോയി, അവിടത്തേക്ക് പോയി. അവര് രണ്ടുപേരും അവിടെ എത്തി. സുഹൃത്തുക്കളെ, പക്ഷേ നേരം വെളുത്തപ്പോ മുശരിക്കീങ്ങൾ അറിഞ്ഞുപോയി കിടക്കുന്ന സ്ഥലത്ത് മുഹമ്മദ് ഇല്ല, അല്ലാഹുമ്മ സല്ലി വസല്ലിം അലൈഹി ഇല്ല. അവിടെ നരീബ് നബി തലിബ ഇറങ്ങി വരുന്നത് അമളി പറ്റിയല്ലോ. നമ്മൾ രാത്രി ഓർക്കുവെച്ച് കാത്തത് വെറുതെയായല്ലോ, വാള് പിടിച്ചത് വെറുതെയായല്ലോ. അവർക്ക് ചുണ്ടി മൂത്തോ. അങ്ങനെയാണ് അബൂജഹല് അതേ നൂറൊട്ടകം കൊടുക്കും തലയെടുത്തു കൊണ്ടുവന്നാലെന്ന് വിളംബരം ചെയ്യുന്നത്. മക്കയുടെ അടുക്കൽ നിന്ന് നാല് ഭാഗത്തും പിന്നെ ഓട്ടമാണ്. സൈന്യതാ കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും അല്ലാതെയും തെരഞ്ഞുകൊണ്ട് ആളുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയുണ്ട്, എവിടെയുണ്ട്, എവിടെയുണ്ട്? നബിതങ്ങളെ തെരഞ്ഞുള്ള നെട്ടോട്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടെ ഒളിച്ചിരിക്കുകയാണ്. മൂന്ന് രാത്രി അവിടെ കൂടിയിട്ടുണ്ട്. പക്ഷേ നബിതങ്ങളങ്ങ് ചൊല്ലുമ്പോ സംരക്ഷിക്കുന്നത് അല്ലാഹു അല്ലേ? അതാണ് ഇമാം ബൂസരി പറയുന്നത്. لَمْ يَرِي مَا بَهُمْ يَقُولُونَ مَا بِالْغَارِ مِنْ أَرِيمِ ظَنُّ الْحَمَامَ وَظَنُّ الْعَنْكَبُوتَ عَلَى خَيْرِ الْبَرِيَّةِ لَمْ تَنْزُجِبَ لَمْ تَحُومِي نَيْتَنَّ جُلِّكُرُ صَلَاةِ مَوْلَايَا صَلِّي وَسَلِّمْ دَائِ مَنْ أبدا على حبيبك خير الخلق كله بقاية الله أغنت عن مضاعفتي من الدروع وعن عرم من الأطميم يعني دعا وركان ننجلوڑ بريدنو ولنج ستين جيد بريدنو. ആ ഗുഹയിൽ അതാ ഖൈറും കർമ്മുമാണ്. ഖൈർ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചാണ് പൂർണ്ണമായി ഖൈറല്ലേ അവരുന്ന്. ഒമിൻ കറമീ, സ്വന്തം ശരീരം തോലും പോലും നബിതങ്ങൾക്ക് വേണ്ടി ദീനിന് വേണ്ടി സംഭാവന ചെയ്യുന്ന കറമല്ലേ സിദ്ദീഖുൽ അക്ബർ? അങ്ങനെ ഹൈറും കറമും അതാ അവിടെ ആ ഗുഹയിൽ കൂടി നിൽക്കുന്നു. വകുല്ലോ തർഫിൻ മീനൽ കുഫാരി അൻഹു അമീ. അവിടെ ആ ഭാഗങ്ങളൊക്കെ ആ മുശ്രിക്കുകൾക്ക് നന്നായി അറിയാം. അതിലെയൊക്കെ തലങ്ങും വിലങ്ങും ഓടിക്കളിക്കുന്നുണ്ടവര്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന അവർ ഒന്നിങ്ങ് നോക്കിയാ കാണുന്ന നിലക്കാട് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കൂടുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പേടിക്കണ്ട, ഇന്നല്ലാഹ മാനാ, നമ്മളെ കൂടെ അല്ലാഹ് ഉണ്ട്. അബൂബക്കറെ ഭയപ്പെടണ്ട, അല്ലാന്റെ സഹായമുണ്ട്. അവിടെ അതാ അല്ലാഹു തആല പറഞ്ഞേക്കുന്നു മാടപ്പിറാവിനെ. മാടപ്പിറാവ് വന്ന് നബി ഞങ്ങൾ ഇരിക്കുന്ന ആ ഗുഹയുടെ മുൻഭാഗത്ത് മുട്ടയിടുകയാണ്. അവിടെ തന്നെ അതാ
ചിലന്തി വരുന്നു. ചിലന്തി വന്നിട്ട് നല്ല വലകെട്ടി വെക്കുന്നു. അതിന്റെ പുറമേ ആ മാടപ്പിറാവ് അവിടെ തന്നെ കൂടിയിരിക്കുകയാണ്. ചിലന്തി വല ആ ഗുഹയുടെ മുൻഭാഗത്ത് നന്നായി കെട്ടിയിരിക്കുകയാണ്. അവിടെ ഒരു വൃക്ഷവും അതാ അള്ളാഹു തല മുളച്ചീർത്തിയിരിക്കുന്നു. ശത്രുക്കൾ അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്, ഓരോരുത്തരും നോക്കുന്നുണ്ട്. പക്ഷേ അല്ല പറഞ്ഞില്ലേ ഇല്ലാത്ത അതാ പറയുന്നുണ്ട് പേടിക്കണ്ട, അല്ല നമ്മളെ കൂടെ ഉണ്ട്. അബൂബക്കറേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത്ര മനക്കരുത്ത് കിട്ടൂലല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേടി വരുന്നുണ്ട്, പക്ഷേ നബി തങ്ങൾക്കൊരൽപ്പവും ധൈര്യക്കുറവില്ല. നബി സല്ലല്ലാഹു അൻഹു സമാധാനിപ്പിക്കുകയാണ്, സുഹൃത്തുക്കളെ അവിടെയാണ്. അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ മുട്ടയിട്ടത് കാണുന്നു മടപ്പിറാവ്, ചെലന്തി വില കാണുന്നു. അതിലിങ്ങനെ പോകുന്നൊരു ചങ്ങാതി, അവൻ പറയാണ് ഓരോരുത്തർ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവോ, അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവോ എന്ന് ചിന്തിക്കുമ്പോ പറയാണ് മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പ് എങ്ങാനുള്ള ചെലന്തി വലണ്ട എന്റെ മുന്നിൽ, പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ മുഹമ്മദ് ഉണ്ടാകുക എന്നൊരു മുശ്രിക്ക് പറയാണ്. അവിടെ അതാ മുട്ടയിട്ടതും കാണുകയാണ്. അതാണ് ഇമാം ബൂസിരി പറഞ്ഞത്, നബിതങ്ങളാ ഗുഹയിൽ ഉണ്ടായിരിക്കട്ടെ. ഫസീദ് കോ ഫിൽ ഗാരീവ സിദ്ദീഖോ ലം യരീമ, നബിതങ്ങളാകുന്ന സത്യം, സത്യം പ്രചരിപ്പിക്കുന്ന ഏറ്റവും വലിയ സത്യവാനാണല്ലോ. വല്ലദീ ജാ ബിസ്ദിഖി വസദഖ ബിഹി നല്ല പറഞ്ഞില്ലേ നബിതങ്ങളെ കുറിച്ച്, സത്യം കൊണ്ടുവന്ന ആള്, ആ സത്യമാകുന്ന നബിതങ്ങള് ഗുഹയിലുണ്ട്. വസിദ്ദീഖോ, ആ നബിതങ്ങൾ എന്ത് പറഞ്ഞു? ഒരൽപ്പം സംശയമില്ലാതെ അംഗീകരിക്കുന്ന സിദ്ദീഖുൽ അക്ബർ തങ്ങളും ആ ഗുഹയിൽ തന്നെ ലംയരിമ, അവരാരും പോയിട്ടില്ല, അവരെണ്ടാളും അവിടെ തന്നെ ഉണ്ട്. വഹും യഖൂലുനാമാ ബിൽഗാരിമിൻ അരീമി, ശത്രുക്കൾ പറയുന്നു അവിടെ ആരുമില്ല, അങ്ങനെ ആളുണ്ടെങ്കിൽ ഇവിടെ. അതാ മാടപ്പിറാവ് മുട്ടയിടൂല, മാടപ്പിറാവ് ഇവിടുന്ന് കരയൂല, ഇവിടെ കൂടൂല. അതുപോലെ തന്നെ ഇവിടെ ഒരിക്കലും തന്നെ ഇത്ര പഴയ ആ ചെലന്തി വല കാണൂല. രണ്ടുപേരും എവിടെയും പോയിട്ടില്ല, അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അവര് വിചാരിച്ചു മാടപ്പിറാവിനെ അതുപോലെ ചെലന്തി വലയെ നബിതങ്ങളുടെ അടുക്കൽ അത് മുട്ടയിടൂല, അവിടെ ആ ചെലന്തി വല കെട്ടൂല എന്ന് അവർ വിചാരിച്ചു. അവരെ വിചാരം മാത്രമായിരുന്നു അത്. അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഅ്ജിസത്തായി അല്ലാഹു തആല കൊടുത്ത കാവലായിരുന്നു ഈ രണ്ട് സാധനങ്ങൾ കൊണ്ട്. എന്തേ കാരണം? ഈ ഉമയ്യത്ത് ബിൻ ഖലഫ സമയത്ത് പറയുന്നുണ്ട്, ഉമാ അറബക്കുമിൽ ഗാരി, എന്താ കുട്ടികളെ നിങ്ങൾ അവിടുന്ന് കളിക്കുന്നത്, ആ ഗുഹന്റെ അടുക്കുന്ന് കാണുന്നില്ലേ നിങ്ങൾ ചെലന്തി വല? ഒമാ അറബക്കും ബുഖാരി ഇന്ന ഫീഹിലെ അംഗബൂത്തുൻ അഖ്ദമു മീലാദി മുഹമ്മദ്, മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പ് എങ്ങാനുള്ള ഇതാണ് അത്, ആ ചെലന്തി വല. അവിടുന്ന് വെറുതെ കളിക്കിച്ച് നേരം പോക്കണ്ട, വേറെ എവിടെങ്കിലും ഉണ്ടോ നോക്ക്. ഉമയ്യത്തുബ്നു ഖൽഫ് പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കേൾക്കുകയാണ്. ഇപ്പറന്ന് പറയുന്നു നോക്ക്, അവര് കേൾക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മുട്ട ഇങ്ങനെ കാണുന്നുണ്ട്, കേറുമ്പോ പൊട്ടിപ്പോകാതിരിക്കോ മുട്ട, നിങ്ങൾ അവിടുന്ന് കളിക്കണ്ടടാ, പോടാ വേറെ സ്ഥലത്തേക്ക്. ഉമയ്യത്തുബ്നു ഖൽഫ് പറയാ, ഭാര്യ മുശ്രിക്ക് വിളിച്ചു പറയാണ് വേറെ സ്ഥലം നോക്കിക്കോ. സുബ്ഹാനല്ലാഹ്, വിഖായത്തുല്ലാഹി നതഅമ്മു ദാഫതി മിനദ്റുഇ വഅൻ അലിമീന ലൂതുബി മൗലായ സല്ലി വസല്ലിം ദൈ മൻ അബദാലഹ ബിബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. അള്ളാഹു തആല കൊച്ചാക്കാണ് ഈ മുശ്രിക്കുകളെ കൊച്ചാക്കാണ്, നിങ്ങളെ തടുക്കാൻ ചെലന്തി വല മതിയടാ, നിങ്ങളെ തടുക്കാൻ ചെലന്തി വല മതി, നിങ്ങളെ തടുക്കാൻ മാടപ്പിറാവ് മതി, നിങ്ങളെ തടുക്കാൻ ഇവിടെ ഒലക്കെടുക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ക്ലോക്ക് എടുക്കേണ്ട ആവശ്യമില്ല, പീരങ്കി ആവശ്യമില്ല, മിസൈൽ ആവശ്യമില്ല,
നിങ്ങളെ തടുക്കാൻ ചെലന്തി മലമതി നിങ്ങൾ അത്രമാത്രമേ ആയിട്ടുള്ളൂ എന്ന് അല്ല തെളിയിക്കുകയായിരുന്നു. ചെലന്തി വല മുഖേന അതാണ് വലിയ പടത്തൊപ്പികളോ അല്ലെങ്കിൽ പടയങ്കികളോ അല്ലെങ്കിൽ അതാ യുദ്ധസന്നാഹങ്ങളോ അല്ലെങ്കിൽ അതാ ഉയർന്നു നിൽക്കുന്ന കോട്ടകളോ അതൊന്നും എന്റെ ഹബീബിന് സംരക്ഷണം കൊടുക്കാൻ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ചെലന്തി വല മുഖേന സംരക്ഷണം കൊടുത്ത് കാണിക്കും നിങ്ങൾക്ക് എന്ന് തെളിയിക്കുകയായിരുന്നു അള്ളാഹുവിന്റെ ഹബീബല്ലേ. പക്ഷേ കുറച്ചൊക്കെ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നതിനനുസരിച്ച് ആഖിറത്തിൽ വലിയ സ്ഥാനം കൂടുകയല്ലേ. അതിന്റെ പുറമെ ഖിയാമത്ത് നാള് വരെ വരുന്ന അവിടുത്തെ അനന്തരക്കാരായ പണ്ഡിതന്മാരില്ലേ, പ്രവർത്തകന്മാരില്ലേ, അവര് ദീനിന്റെ പ്രചരണ രംഗത്ത് പ്രവർത്തിക്കുമ്പോ ചിലപ്പോൾ അവർക്ക് ഒളിക്കേണ്ടി വന്നാലോ, ചിലപ്പോൾ അവരെ കാണാതിരിക്കേണ്ടി വന്നാലോ, ഏതെങ്കിലും ഫിത്തനക്കാരും പത്രക്കാരും ഒക്കെ കാണുന്നില്ലെന്ന് എഴുതുകയൊക്കെ ചെയ്യുമ്പോ അവർക്ക് മനസമാധാനത്തിന് നിബിധങ്ങളിൽ തന്നെ അതാ വേണ്ടി വന്നാല് ശത്രുക്കളെ ഈ ആശയ സംരക്ഷണത്തിന് വേണ്ടി വന്നാൽ ഒളിച്ചിരിക്കുന്നതിലും മാതൃക നിബിധങ്ങളിൽ ഉണ്ടാകണ്ടേ. അതിനു വേണ്ടി തന്നെ അതാ അനുയായികൾക്ക് മനക്കരുത്ത് നൽകാൻ, പണ്ഡിതന്മാർക്ക് മനക്കരുത്ത് നൽകാൻ, ഇഖ്ലാസോടെ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർക്ക് നബിതങ്ങളുടെ ചരിത്രത്തിൽ മനക്കരുത്ത് ലഭിക്കാൻ, അങ്ങനെ ഒരുപാട് സിറുകളുണ്ട് കേട്ടോ, രഹസ്യങ്ങളുണ്ട് കേട്ടോ. ഇല്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കിയും അതുപോലെ പറയാത്തത് പറഞ്ഞുവെന്ന് വരുത്തിയും മറ്റാരെങ്കിലും പറഞ്ഞ വാചകം ഉദ്ധരിച്ചാൽ അത് അയാൾ പറഞ്ഞതാണെന്ന് വരുത്തിയുമൊക്കെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരെ കൊടുക്കാമെന്ന് ധരിച്ച് പ്രവർത്തിക്കുന്ന ഫിത്നക്കാരുണ്ടാകുന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പണ്ഡിതന്മാർക്ക് മനക്കരുത്തല്ലേ. നബിതങ്ങൾ അവിടെ കിടക്കുകയാണ്, പക്ഷെ ആ നബിതങ്ങളെ മുറുകെ പിടിച്ചവർക്ക് ഇവിടെ ഒന്നും സംഭവിക്കൂല കേട്ടോ. അതാണ് ഇമാം ബുസരി അടുത്ത പദ്യത്തിൽ പറയുന്നത്, കാലത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചില കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് കുഴപ്പമുണ്ട്. അങ്ങനെ ചില കാലങ്ങളിൽ ജീവിക്കുന്ന ചിലരക്രമവുമായി വന്നപ്പോ എന്നെ ഏത് കാലത്ത് ജീവിക്കുന്നവരക്രമിക്കാൻ വന്നുവോ, അപ്പൊ ഞാൻ നബിതങ്ങളെ കൊണ്ട് കാവലാക്കിയാൽ, നബിതങ്ങളെ തവസ്സുലാക്കിയാൽ, നബിതങ്ങളെ വിളിച്ചാൽ, നബിതങ്ങൾക്ക് വേണ്ട പേരിൽ സലാത്ത് ചൊല്ലിയാൽ, നബിതങ്ങളെ കൊണ്ട് ഞാൻ കാവലാക്കിയാൽ, ഇല്ലാവനിൽ തൂ ജീവാ നിന്ദിക്കപ്പെടൂല, നിസാരപ്പെടുത്തപ്പെടൂല. നബിതങ്ങൾ മുഖേന എനിക്ക് കാവല് കിട്ടിയതല്ലാതെ അനുഭവമില്ല. അള്ളാഹുവിന്റെ റസൂലിന് മുഖേന എനിക്ക് രക്ഷപ്പെടണമെന്ന നിലയ്ക്ക് ഞാൻ നബിതങ്ങളോട് കാവല് പറഞ്ഞാൽ എനിക്ക് ആദരപൂർവം കാവല് കിട്ടിയിട്ടല്ലാതെ സംഭവമില്ല. അതാർക്കും നബിതങ്ങളെ മുറുകെ പിടിച്ചവർക്കില്ല. ദുന്യാവിലുള്ള ഐശ്വര്യമോ ആഖിറത്തിലുള്ള ഐശ്വര്യമോ നബിതങ്ങൾ മുഖേന കിട്ടണമെന്ന് എപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടാലും അഭ്യർത്ഥിച്ചാലും ഇല്ലേ സ്ഥലം തുന്നേതാ മിൻ ഖൈരി മുസ്തലമീ. ആ നബിതങ്ങളിൽ നിന്ന് വളരെ നന്നായി പെയ്തിറങ്ങുന്ന മഴ പോലെ എനിക്ക് അതാ സഹായങ്ങൾ കിട്ടിയിട്ടല്ലാതെ ദുന്യാവിന്റെ സഹായവും ആഖിറത്തിന്റെ സഹായവും കിട്ടിയിട്ടില്ല.
വിട്ടല്ലാതെ ഇല്ല. ആനവിധങ്ങൾക്ക് അവിടുത്തെ മൈജീതത്വം, അവിടുത്തെ മഹത്വവും അങ്ങനെയാണ്. ആനവിധങ്ങളെ മുറുകെ പിടിച്ചവൻ പരാജയപ്പെടൂല, ആർക്കും പരാജയപ്പെടുത്താൻ സാധ്യവുമല്ല. ഇമാം ബൂസിരി അത് പറയാണ്, ലതുങ്കേരിൽ വഹയാമിൻ റുയാഹു ഇന്നലഹോ കൽബൻ ഈദാനമത്തിൽ ഐനാ നീലം യനമീ മൗലായ സല്ലി വസല്ലിം ദായി മൻ അബദാ അലാഹ ബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമീ. അദേവദാക്കാഹീന ബൂലോ തിമ്മിന്നോ ബൂവതീം ഫലൈസായും കറുഫീ ഹാലോ മുഹ്തനിമീം. ആ നബിതങ്ങൾക്ക് വഹിയുണ്ട്. ഏത് വഹി എന്നറിയോ? ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയുള്ള സാധാരണ പറയുന്ന വഹിയല്ല. മിൻ റുയാഹു, നബിതങ്ങൾക്ക് സ്വപ്നം മുഖേന വഹിയുണ്ട്. സ്വപ്നത്തിലൂടെ വഹിയുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാം മകനെ ഓർക്കണം, എന്ന് സ്വപ്നത്തിൽ കണ്ടതൊരു വഹിയല്ലേ. ലതുങ്കേരിൽ വഹയാമിൻ റുയാഹു ഇന്നലഹോ. ആ നബിതങ്ങൾക്ക് സ്വപ്നത്തിലൂടെ വഹി കിട്ടിയത് നിഷേധിക്കണ്ട. കാരണം ആ നബിതങ്ങൾക്ക് കൽബൻ ഈദാനാമത്തിൽ ഐനാ നീലം യനമീ. അവിടുത്തെ മനസ്സ് എന്റെയും നിന്റെയും മനസ്സ് പോലെയല്ല. അവിടുത്തെ മനസ്സിനുറക്കം ബാധിക്കൂല, കണ്ണുറങ്ങിയാലും മനസ്സുറങ്ങൂല. അതുകൊണ്ട് തന്നെ ഇന്നും ഞാൻ സഹീഹുൽ ബുഖാരി മുതഅല്ലിമീങ്ങൾക്ക് ഓതിക്കൊടുക്കുമ്പോൾ ഓതിക്കൊടുത്തിട്ടുണ്ട്, നബിതങ്ങളതാ ഉറങ്ങിയിട്ട് ഒതുവെടുക്കാതെ നിസ്കരിച്ചിട്ടുണ്ട്, സുബ്ഹി നിസ്കരിച്ചിട്ടുണ്ട്. കാരണം അവിടുത്തെ ഉറക്കം കൊണ്ട് ഒതുമുറിയൂല, അവിടുത്തെ മനസ്സിനുറക്കമുണ്ടാകൂല, കണ്ണിന് മാത്രമാണ് ഉറക്കം. അപ്പൊ ചിലര് ചോദിച്ചേക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സുബ്ഹി ഖളാ ആയിട്ടില്ലേ, ഉറങ്ങിപ്പോയിട്ട് സുബ്ഹി ഖളാ ആയിട്ടില്ലേ? സുഹൃത്തുക്കളെ, സുബ്ഹി ആയോ ഇല്ലേ എന്നറിയുന്ന സൂര്യനെ അതെ ഫജ്ർ സാദിഖ് വെളിവായത് കണ്ടിട്ടല്ലേ? അത് കണ്ണുകൊണ്ട് കാണേണ്ട സംഗതിയല്ലേ? അതേ അങ്ങകലെ ചുവപ്പ് പൊട്ടി വരുന്നുണ്ടെന്നത് കണ്ണുകൊണ്ട് കാണേണ്ട സംഗതിയാണല്ലോ, മനസ്സുകൊണ്ട് കാണേണ്ടതല്ലോ. അത് ഉറങ്ങുന്ന സമയത്ത് കണ്ണുറങ്ങിയതിനാൽ കണ്ടില്ല, അതുകൊണ്ടാ സുബീഹതായത്. പക്ഷെ ആ സമയത്തും നബിതങ്ങളുടെ ഹൃദയം പ്രവർത്തന രംഗത്താണ്, അള്ളാഹുവിൽ ലയിച്ചു കിടക്കുകയാണ്. കണ്ണു തുറക്കാത്തത് കൊണ്ട് സുബീഹത ആയി പോയതാണ്. അങ്ങനെ ഉറങ്ങിപ്പോയിട്ട് കഥായി പോയാൽ അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് നമുക്ക് മനസ്സിലാകാനും കൂടി അത് കാരണമാണ്. ആ നിസ്കാരം നബി സല്ലല്ലാഹു നിങ്ങൾ അതാ കുറച്ച് അപ്പുറത്ത് പോയിട്ട് സഹാബത്തിന്റെ കൂടെ നിസ്കരിച്ച് കഥാവ് വീട്ടിയിട്ടുണ്ട്. ഉറങ്ങിപ്പോയാൽ തന്നെ നിസ്കാരം കഥാവ് വീട്ടണമെങ്കിൽ പിന്നെ മറന്നുപോയാൽ ഏതായാലും കഥാവ് വീട്ടണമെന്ന് പഠിപ്പിക്കുകയാണ്. എന്ന് മാത്രമല്ല, ആ ഉറങ്ങിപ്പോയ സ്ഥലം അത്ര ഗുണമുള്ള സ്ഥലമല്ലെന്ന നിലക്ക് അവിടെ നിന്ന് നിസ്കരിക്കാതെ അപ്പുറത്ത് പോയിട്ടാണ് നിസ്കരിച്ചിട്ടുള്ളത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അപ്പൊ അവിടുത്തെ ഹൃദയത്തിനൊരിക്കലും ഉറക്കം ബാധിക്കുന്നില്ല, അങ്ങനത്തെ ഹൃദയമാണ്. അതുകൊണ്ട് അവിടുത്തെ സ്വപ്നത്തിൽ കണ്ട വഹയ് നീ നിഷേധിക്കാൻ പോകണ്ട. പക്ഷേ ആ വഹി നബിതങ്ങൾക്കുണ്ടായത് എപ്പോഴാണ്? അത് മഹാനായ ഇമാം ബൂസിരി പറയാണ്, വദാക ഹീന ബോലോഹി മിന്നു ബൗവതിഹി ഫലൈസ യുങ്കറു ഫീ ഹാലു മുഹ്തലിമീ. അതവിടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ഇഖ്റ ബിസ്മി കൊടുക്കുന്നതിന്റെ തൊട്ടടുത്ത് തൊട്ട് മുമ്പുള്ള സംഭവങ്ങളാണ്. ആ സമയത്ത് നബിതങ്ങൾക്ക് സ്വപ്നത്തിലൂടെയുള്ള വഹിയായിരുന്നു കിട്ടിയിരുന്നതെന്ന് സഹീഹുൽ ബുഖാരിയുടെ ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ ഹദീസ് കാണാം. അങ്ങനെ കിട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പല വിവരങ്ങളും ഇങ്ങനെ കിട്ടുകയും അതൊക്കെ ഇങ്ങനെ പ്രകടമായി തെളിഞ്ഞു കാണുകയും ചെയ്തുകൊണ്ട് അതാ വലിയ വഹി സ്വീകരിക്കാനുള്ള ശക്തിയിലേക്ക് നബിതങ്ങളെ മെല്ലെ മെല്ലെ കൊണ്ടുവരികയായിരുന്നു. ഇതുപോലെ തന്നെ അവിടുന്ന് 40 വയസ്സാകുന്നതിന് മുമ്പ് കല്ലുകൾ സലാം പറഞ്ഞുകൊണ്ട് മരങ്ങൾ സലാം പറഞ്ഞുകൊണ്ട് അങ്ങനെ അത്ഭുതങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അവിടുത്തെ കുട്ടിക്കാലം മുതലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലിയ വലിയ വിഷയങ്ങൾ ഏറ്റെടുക്കാനുള്ള വ്യക്തിയായി അല്ലാഹു തആല ഉയർത്തി ഉയർത്തി വളർത്തി വളർത്തി കൊണ്ടുവരികയായിരുന്നു.
അതുകൊണ്ട് ആ സമയത്ത് നബി ഞങ്ങൾക്ക് സ്വപ്നത്തിലൂടെ വഹി വന്ന് നീ നിഷേധിക്കാൻ പോണ്ട. സ്വപ്നത്തിലുള്ള വഹി നീ എന്തിന് നിഷേധിക്കാൻ പോകണം? അത് നിഷേധിക്കുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? കാരണം നുബുവത്ത് എന്ന് പറയുന്നത് തന്നെ, വഹി എന്ന് പറയുന്നത് തന്നെ, അല്ലാഹു തആല വളരെയേറെ മഹത്വമുള്ളവനാണ്. അതേ, ഒരിക്കലും വഹി എന്ന് പറയുന്നത് അധ്വാനിച്ചുണ്ടാക്കാൻ കഴിയുന്ന ഒരു പരിപാടിയല്ല, അധ്വാനിച്ചുണ്ടാക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ലല്ലോ വഹിയ്. അത് അല്ലാഹു തആല അവന്റെ ഔദാര്യം കൊണ്ട് അവൻ ഉദ്ദേശിച്ച മഹാന്മാരെ തെരഞ്ഞെടുത്തു കൊടുത്തതല്ലേ വഹിയ്. അപ്പോൾ പിന്നെ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയുള്ള വഹി കൊടുക്കുന്ന റബ്ബിന് സ്വപ്നത്തിലൂടെയും വഹി കൊടുക്കാൻ അല്ലാഹുവിന് കഴിയൂലേ? പിന്നെ നീ എന്തിനാണ് അതിൽ സംശയിക്കാൻ പോകുന്നത്? വലാ നബിയുന്നലാ ഖൈബിം ബിമുത്തഹബി, മറഞ്ഞ കാര്യം ഏത് പറഞ്ഞാലും ഒരു നബിയെയും തെറ്റിദ്ധരിക്കാൻ പറ്റൂലല്ലോ. അവർക്ക് അല്ലാഹുവിൽ നിന്ന് കിട്ടുന്ന വഹി അനുസരിച്ച് മാത്രം. അല്ലാഹു യസ്തഫി മിനൽ മലായികതി റുസുലം വമിനൻ നാസ്, ഇന്നല്ലാഹ സമീഉം ബസീർ. അല്ലാഹ് പറഞ്ഞില്ലേ മലക്കുകളിൽ നിന്നും അല്ലാഹു തആല പറഞ്ഞേക്കുന്ന മുർസലീങ്ങളെ തെരഞ്ഞെടുക്കുന്നു, വമിനൻ നാസ് ജനങ്ങളിൽ നിന്നും അല്ലാഹ് തെരഞ്ഞെടുക്കുന്നതാണത്. അല്ലാതെ ആരും അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരു സംഗതി അല്ലല്ലോ. അതുകൊണ്ട് അമ്പിയാക്കൾക്ക് സ്വപ്നത്തിലൂടെ കിട്ടിയെന്ന് പറയുന്നതിൽ ഒരു സംശയത്തിനും അവകാശമില്ലല്ലോ. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ വമാ ഹുവ അലൽ ഗൈബി ബിളനീൻ, ഒരിക്കലും തന്നെ മറഞ്ഞ കാര്യം ആ അമ്പിയാക്കൾ പറയുമ്പോ അതിൽ അമ്പിയാക്കളെ തെറ്റിദ്ധരിക്കപ്പെടാൻ ഒരു വകുപ്പുമില്ല. ഇനി മറ്റൊരു മൈജീത്തിലേക്ക് കടക്കുകയാണ്. എത്ര ആളുകളെ അവിടുത്തെ കൈകൊണ്ട് ഉള്ളം കൈകൊണ്ടങ്ങ് തടുകിയപ്പോൾ തൊട്ടപ്പോൾ എത്ര രോഗികളാണ് സുഖപ്പെട്ടു പോയത്, എത്രയെത്ര രോഗങ്ങളാണ് സുഖപ്പെട്ടു പോയത്. കൈകൊണ്ടൊന്ന് തടകിയാൽ മതി, ഒന്ന് തൊട്ടാൽ മതി, എത്രയോ രോഗികളെ രോഗം മാറിപ്പോയി. അവിടുന്ന് ചികിത്സക്ക് വേണ്ടി ഒരു വൈദ്യരായിട്ട് തറിമരം കൊണ്ടിരുന്ന ആളല്ല, പക്ഷേ അവിടുന്ന് അറിയാത്ത ചികിത്സകളുണ്ടോ? അതിനേക്കാളൊക്കെ അത്ഭുതമല്ലേ ഇത്? കയ്യങ്ങ് വെച്ചു കൊടുത്താൽ രോഗം മാറിപ്പോകുന്നു. ചെറിയ കുട്ടികളെ പലപ്പോഴും കൊണ്ടുവരുന്നു, ആ കുട്ടികൾക്ക് മാനസിക പ്രശ്നമാണ്. അതേ, ശൈത്താന്റെ ബുദ്ധിമുട്ടോ ജിന്നിന്റെ ബുദ്ധിമുട്ടോ ഇരിക്കട്ടെ, അങ്ങനെ അതാ രക്ഷപ്പെട്ട് കിട്ടേണ്ടുന്ന ഈ എത്രയോ രോഗികളെ, മാനസിക രോഗമുള്ളവരെ അവിടുന്നങ്ങ് മോചിപ്പിച്ചില്ലേ? സുഹൃത്തുക്കളെ, നബിതങ്ങൾക്കൊരു സ്ത്രീ വരുന്നു, ചെറിയ കുട്ടിയാണ് കൂടെയുള്ളത്, കുട്ടിക്ക് മുഴുഭ്രാന്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയുടെ നെഞ്ഞിലൊന്ന് തടകുന്നു. ആ കുട്ടി ഒരൊറ്റ ഛർദിയാണ്, ഛർദിച്ചു നോക്കുമ്പോ അതാ പോയിക്കൊണ്ടിരിക്കുന്നു ഒരു കറുത്ത നായ്ക്കുട്ടി പോലത്തെ ഒരു ജീവി. ആ കുട്ടിയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്നതാണ്. ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, പിന്നെ ആ കുട്ടിക്കൊരു മാനസിക രോഗവുമില്ല. സുഹൃത്തുക്കളെ, സിർഹബീൽ റളിയല്ലാഹു അൻഹുവിനൊരു മഴയാണ്, അതാ പാട് പിടിക്കാൻ കഴിയൂല, വാഹനപ്പുറത്ത് പിടിച്ചു കയറാൻ കഴിയൂല. നബിതങ്ങളൊന്നും തടകി കൊടുക്കുകയാണ്, പിന്നെ നോക്കുമ്പോ ഒരു രോഗവുമില്ല. സുഹൃത്തുക്കളെ, സലമത്ത് ബിനുൽ അക്ബർ റളിയല്ലാഹുവിനെ വെട്ടുകിട്ടുകയാണ്, തണ്ടങ്കാലങ്ങ് മുറിഞ്ഞുപോയി. നബിതങ്ങൾ മൂന്ന് ഊത്ത് മൂന്ന് ഊത്തങ്ങൂതിയപ്പോൾ മുറി കാണാനില്ല.
അലിബിൻ അബി താലിബ് തങ്ങളെ ചെങ്ങണ്ണ് വല്ലാത്ത ചെങ്ങണ്ണ് രോഗം. അവിടുത്തെ ഉമീർ അല്പം അങ്ങ് ചേർത്തപ്പോ തൊട്ട് പുരട്ടിയപ്പോ രോഗം കാണാനില്ല. ഹൈബർ യുദ്ധത്തിന് നേതൃത്വം നൽകുകയാണ്. എത്രയെത്ര സംഭവങ്ങളാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന നടന്ന എത്രയെത്ര സംഭവങ്ങളാണ്. കണ്ണിന് തീരെ കാഴ്ചയില്ല, വന്നിരിക്കുന്നു, പ്രായം കുറെ ഉണ്ട്. അതേ സംഗതി ഒരു പാമ്പിന്റെ മുട്ട ചവിട്ടിപ്പോയതാണ്. പാമ്പിന്റെ മുട്ട ചവിട്ടിപ്പോയപ്പോൾ കണ്ണിന്റെ കാഴ്ച എങ്ങനെ തന്നെ വിഷത്തിലൂടെ നീങ്ങിപ്പോയതാണ്. നബിതങ്ങളതാ കണ്ണിലങ്ങ് തുപ്പിക്കൊടുക്കുകയാണ്. 80 വയസ്സായിട്ടും സുബ്ഹാനല്ലാഹ് അദ്ദേഹത്തിന് പിന്നെ അതേ ഹബീബിബ്ന് ഫുറൈക്ക് പറയാണ്, ബാപ്പാനെ സംബന്ധിച്ച് പറയാണ്, 80 വയസ്സായിട്ടും പിന്നെ അതാ സൂചിയുടെ മുന്നിൽ, സൂചിയുടെ ഒട്ടയുടെ മുന്നിലേക്ക് നൂല് കടത്തുന്നതിന് ബാപ്പാക്കൊരു പ്രശ്നവുമില്ല. ഖതാദറിന്റെ കണ്ണ് ഉഹദ് യുദ്ധത്തിൽ അതാ അമ്പുകൊണ്ടിട്ടങ്ങ് തെറിച്ചു പോവുകയാണ്. ആ കണ്ണിന്റെ തടം ഇങ്ങോട്ട് ഇറങ്ങി വന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ ഇതൊന്ന് റെഡിയാക്കി തരണം. സുബ്ഹാനല്ലാഹ്, നബി തങ്ങൾ പറഞ്ഞു, ക്ഷമിച്ചൂടെ നബിയെ, ഞാൻ ക്ഷമിക്കുമായിരുന്നു, പക്ഷേ ഞാൻ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാ, എനിക്ക് ഭാര്യയില്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടാ. ഞാൻ ഈ കണ്ണും ഇങ്ങനെ തുറച്ചിങ്ങ് ഇറങ്ങിപ്പോന്നിട്ട് അങ്ങ് ചെന്നാ ഭാര്യ ഇഷ്ടപ്പെടുവോ? നബിതങ്ങളുമല്ലേ ആ കണ്ണിന്റെ കൃഷ്ണമണി അവിടെ കൈകൊണ്ടങ്ങ് വെച്ചിട്ട് ഒന്നങ്ങ് തുപ്പിക്കൊടുത്തു. ഒരൊറ്റ പ്രാർത്ഥന, അല്ലാഹുമ്മക് നീ ഭംഗി നീ ആവരണം ചെയ്യണേ. അല്ലാ, എന്തൊരു ഭംഗിയുള്ള കണ്ണാണ്, എന്തൊരു കാഴ്ചയാണ്. ആ കണ്ണിന് പിന്നെ ചെങ്കണ്ണ് രോഗം ബാധിച്ചില്ല. നബിതങ്ങളെ കൈകൊണ്ട് തൊട്ടാൽ ഇനിയുമുണ്ട് സംഭവം. ഇബ്നു ഹജർ തങ്ങള് ഈ വാചകത്തിന്റെ സറഹിൽ പറഞ്ഞ സംഭവം ഇനിയുമുണ്ട്. ഇൻഷാല്ലാ ഞാൻ നിർത്തുന്ന സമയത്ത് വളരെ ഗൗരവമുള്ള ഒരു സംഗതി കൂടി പറയാം. സുഹൃത്തുക്കളെ, മുഹജിയത്താണ് യാഥാർത്ഥ്യമാണ്. അത് തട്ടിപ്പല്ല, ജാലവിദ്യയല്ല, അതേ ആളുകളെ പറ്റിക്കുന്ന ഏർപ്പാടല്ല. നബിതങ്ങളെ മോചിതത്താണ്. ഹബീബായ നബിതങ്ങളുടെ കൈകൊണ്ട് തടങ്ങിയപ്പോ എത്രയെത്ര ആളുകളെ രോഗമാ മാറിയത്, എന്തെല്ലാം മാനസിക പ്രശ്നമാ പോയത്. ഇമാം ബൂസിരി പറഞ്ഞു, അത് എന്നല്ലേ ഇമാം ബൂസിരി ചൊല്ലിയതെപ്പോഴാ? ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു കിടക്കുമ്പോഴല്ലേ വെറുതെ ചൊല്ലിയത്? എവിടെയും പോയിക്കൂടാ, കിടക്കുന്നിരുന്നില്ലേ ചൊല്ലിയത്? അതുകൊണ്ട് തന്നെയല്ലേ ബുറുദ മുഴുവനും ഉറക്കില് നബിതങ്ങൾക്ക് ചൊല്ലി അങ്ങ് കേൾപ്പിച്ചു കൊടുത്തപ്പോ അവിടുത്തെ കൈകൊണ്ട് സ്വപ്നത്തിൽ അങ്ങ് തടകിക്കൊടുത്തു. രോഗം അപ്പോൾ തന്നെ മാറിപ്പോയി. അത് നമ്മൾ വേറെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൈയിന്റെ ബറക്കത്ത്. തങ്ങളുടെ കാലത്തതാ വല്ലാത്ത ക്ഷാമമുള്ള വരൾച്ചയുള്ള കൊല്ലം, എല്ലാവരും വിഷമിച്ചു പോയി. നബി തങ്ങൾ മിമ്പറിൽ വെച്ച് ഖുത്ബ ഓതുകയാണ്. ഒരു സഹാബി വന്ന് പറയുന്നു, എല്ലാം ഉണങ്ങിപ്പോയി, ഇല്ലാ മലയിൽ പാലില്ല, ഒട്ടകങ്ങൾക്കില്ല, മുല കൊടുക്കുന്ന അമ്മമാർക്കില്ല. നബിയേ ഒന്നുമില്ല, വെള്ളമില്ല. അവിടുന്നതാ നോക്കുകയാണ് മേൽപോട്ട് കാർമേഘത്തിന്റെ ശകലങ്ങളില്ല. അവിടുന്നതാ ഒരൊറ്റ ദുആ, പെട്ടെന്ന് തന്നെ കാർമേഘം വന്ന് മൂടിപ്പോയി. മദീനയിൽ മഴ പെയ്തു പോയി, മിമ്പറിൽ നിറങ്ങേണ്ടി വന്നിട്ടില്ല. തോരാത്ത മഴ, തോരാത്ത മഴ, ഒരാഴ്ചക്കാലം തോരാത്ത മഴ. നബിതങ്ങളെ ഓർഡർ പ്രകാരം വന്ന മഴയാണ്. ഇനി ആ ഓർഡർ ഒന്ന് ക്യാൻസലാക്കാതെ മഴ നിൽക്കൂല. വെള്ളപ്പൊക്കമായി പോയി, കട്ടപ്പുര തകരാൻ പോവുകയാണ്. പിറ്റത്തെ വെള്ളിയാഴ്ച അതേ വ്യക്തി തന്നെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി നബിതങ്ങളോട് പറയുന്നു, വെള്ളത്തിൽ മുങ്ങിപ്പോയി, നബിയെ ഇതൊന്ന് നിർത്തി തരാൻ പറയണം. അവിടുന്നത് അല്ലാഹുമ്മ ഹവാലൈന വല അലൈന പ്രാർത്ഥിക്കുന്നു. അതാ അവിടുന്ന് കൈകൊണ്ട് ഇങ്ങനെ അങ്ങ് ചൂണ്ടിയപ്പോ
നീങ്ങിപ്പോൾ കാർമേഘം അതാ ചൂടുന്ന ഭാഗങ്ങളിൽ നിന്ന് നീങ്ങിപ്പോയി. മദീനയിൽ മഴയില്ല. അതാണ് ഇമാം ബൂസിരി ചൂണ്ടിക്കാണിക്കുന്നത്. കാർമേഘത്തിന്റെ ഇരുളൊന്നുമില്ലാതെ വെളുത്ത, അതേ പച്ചളിപ്പൊന്നുമില്ലാത്ത, പച്ചപ്പില്ലാത്ത, ഉണങ്ങി വരണ്ട അന്തരീക്ഷമുള്ള വർഷം അവിടുത്തെ പ്രാർത്ഥന കൊണ്ട് അവിടുന്നതാ ജീവിപ്പിക്കുകയാണ്, സജീവമാക്കുകയാണ്. അവിടുന്നതാ പ്രാർത്ഥിച്ചപ്പോൾ കറുത്ത കുതിരകൾക്കിടയിൽ ഒരു വെളുത്ത കുതിര നിൽക്കും പോലെ, അല്ലെങ്കിൽ കറുത്ത രോമങ്ങൾക്കിടയിൽ നെറ്റിത്തടത്തിന്റെ മേലെ വെളുത്ത രോമമുള്ളതുപോലെ ആ വർഷം തിളങ്ങി നിൽക്കുകയാണ്. കാർമേഘത്തിന്റെ മേലെ പെട്ടെന്ന് വെലങ്ങത്തിൽ വന്ന ആ കാർമേ ആ ചക്രവാളത്തിൽ വന്ന കാർമേഘം, ആ കാർമേഘം അങ്ങ് തിമർത്ത് പെയ്തുകൊണ്ട് അതിന്റെ ഔദാര്യം പ്രകടിപ്പിക്കുന്ന നിലക്ക് മഴ പെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. നീ അതാ നോക്കിയാൽ അവിടെ കണ്ടിരുന്ന ആ ചരൽക്കല്ലുള്ള ഭൂമികളൊക്കെ വലിയ മലവെള്ളമൊലിക്കുന്നത് പോലെ, അതാ വലിയ സമുദ്രത്തിൽ നൊലിക്കുന്നത് പോലെ, അല്ലെങ്കിൽ വലിയ മലവെള്ളപ്പാച്ചിൽ പോലെ വെള്ളം ഇങ്ങനെ ഒലിക്കുന്നത് പെട്ടെന്ന് തന്നെ കാണാൻ കഴിയുകയാണ്. ആ നിലക്ക് അവിടുന്നതാ വരൾച്ച കൊണ്ട് നിറഞ്ഞു പോയ ഭൂമിയെ വെള്ളം കൊണ്ട് സജീവമാക്കുകയാണ്. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകൾ ഉണ്ടോ പറഞ്ഞാൽ തീരുന്നു. എന്നാൽ അവിടുത്തെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഖുർആനാണ്. ഇൻഷാഅല്ലാഹ് ആ ഖുർആനെ സംബന്ധിച്ചാണ് അടുത്ത പരാമർശം. അത് ഇൻഷാഅല്ലാഹ് നാളെ നമുക്ക് പേരാമ്പ്ര സിറാജുൽ ഹുദയുടെ മുളിയങ്ങളിലെ ആ സ്കൂളിന്റെ മൈതാനിയിൽ വെച്ച് നമുക്ക് പറയാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്തുകളും മഹത്വങ്ങളും അത് വളരെ വ്യക്തമല്ലേ? രാത്രിയിൽ കത്തിച്ചു വെച്ച വിളക്ക് പോലെ, അല്ലെങ്കിൽ അതാ പർവ്വതത്തിന്റെ മേലെ ഉയർന്നു നിൽക്കുന്ന നക്ഷത്രം പോലെ, അല്ലെങ്കിൽ അവിടെ കത്തിച്ചു വെച്ച വിളക്ക് പോലെ, ആർക്കും എവിടുന്ന് നോക്കിയാലും അറിയാവുന്ന മുഅ്ജിസത്തുകളല്ലേ? അതുണ്ടോ പറഞ്ഞാൽ തീരുന്നു. നല്ല മുത്തുകൾ കോർത്തിണക്കിയാൽ അതിനെന്തൊരു ഭംഗിയാണല്ലേ? എന്നാൽ അത് വേറെ വേറെ നിന്നാൽ അതിന്റെ ഭംഗിക്ക് വല്ല കുറവുമുണ്ടോ? ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്തുകൾ നമ്മളിങ്ങനെ എണ്ണി എണ്ണി പറയുമ്പോൾ എന്തൊരു അലങ്കാരമാണ്. പറഞ്ഞില്ലെങ്കിലും മുഅ്ജിസത്തിന് വല്ല കുറവുമുണ്ടോ? മഹത്വത്തിന് വല്ല കുറവുമുണ്ടോ? തങ്ങളുടെ മധുഹ് അത് പറയുന്ന വ്യക്തിക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളാണ്, എന്തെല്ലാം ആശകളാണ്. അവിടുത്തെ ആ മഹത്വമേറിയ സ്വഭാവമില്ലേ? അവിടുത്തെ ആ മഹത്വമേറിയ പ്രകൃതിയില്ലേ? അത് മുഖേന ദുന്യാവിലും കിട്ടണം, ആഖിറത്തിലും കിട്ടണം. അതിന് തന്നെയല്ലേ മധു പറയുന്നത്? അതിന് തന്നെയല്ലേ നമ്മൾ ഒരുമിച്ച് കൂടിയത്? തൊണ്ണൂറ് പദ്യം സുഹൃത്തുക്കളെ നമ്മൾ പറഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഇൻഷാല്ലാ നാളെ മുതൽക്ക് പറഞ്ഞു തീർക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞ ഒരു
മുഅ്ജിസത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈയിന്റെ മുഅ്ജിസത്ത്, അവിടുത്തെ ഉമിനീരിന്റെ മുഅ്ജിസത്ത്, അവിടുത്തെ കൈകൊണ്ട് തൊട്ടതിന്റെ മുഅ്ജിസത്ത്, ആ ഒരു സംഭവം കൂടി ബറക്കത്തിന് പറഞ്ഞ് ഇന്നത്തെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാര് നേറ്റു നിന്നു, ദൂരെ നിൽക്കുന്നവരൊക്കെ സദസ്സിലേക്ക് വന്നു. വെള്ളിയാഴ്ച രാവാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ മഹത്വം പറഞ്ഞ സദസ്സാണ്. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് ഈ സദസ്സിൽ ഇന്നത്തെ രാത്രി ഇജാബത്ത് തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇജാബത്ത് തരാൻ വേറെ ഏത് രാജാവാണുള്ളത്? നിന്റെ ഹബീബായ നബി ഞങ്ങളെ മുൻനിർത്തി ഞങ്ങൾ ചോദിച്ചിട്ട് നീ ഞങ്ങളെ ദുആക്കുത്തരം തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഏത് വാതിലിനാണ് പോയി മുട്ടാനുള്ളത്? ഞങ്ങളെ സദസ് നീ ദുആക്ക് ഇജാബത്തുള്ള സദസ്സാക്കണേ റഹ്മാനേ. ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ നിന്റെ പൊരുത്തത്തിലാക്കണേ റഹ്മാനേ. മഹാനായ സയ്യിദുന അഹ്മദ് ബിൻ ഹജർ അൽഹൈതമി റളിയല്ലാഹു തആല അൻഹു തങ്ങളെ അവിടുന്ന് ഈ പദ്യത്തിന്റെ എന്ന് പറഞ്ഞ പദ്യത്തിന്റെ വ്യാഖ്യാനത്തിൽ അതാ പറയുന്നു. ബദർ യുദ്ധം നടക്കുകയാണ്. ആ ബദർ യുദ്ധം നടക്കുമ്പോൾ മുഅബ്ബദ് ഇബ്നു അഫ്റാഅ് മഹാനവർകൾ യുദ്ധത്തിൽ പങ്കെടുത്ത ചെറുപ്പക്കാരനാണ്. സുഹൃത്തുക്കളെ, ഇസ്ലാമിന്റെ യുദ്ധങ്ങൾ തീവ്രവാദമല്ല, ഭീകരവാദമല്ല, അക്രമങ്ങളല്ല. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുമ്പോ കൊല്ലാൻ വന്നത്, നാട്ടിലും വീട്ടിലും കഴിയാൻ അനുവദിക്കാത്തത്? അങ്ങനത്തെ സാഹചര്യത്തിൽ നാടും വീടും വിട്ടുപോയി മക്കയിൽ താമസിച്ച് ദീനി പ്രചരണം നടത്തുമ്പോൾ അവിടെയും തടയിടാൻ വേണ്ടി ശ്രമിച്ച ശത്രുക്കളെ എല്ലാ കാലത്തും അവർക്കിങ്ങനെ ആക്രമിക്കാനുള്ള സ്വേദി കൊടുത്താൽ പിന്നെ ഇവിടെ സത്യത്തിന് നിലനിൽപ്പുണ്ടോ? ആ നിലയ്ക്ക് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ തലവനായി വാഴ്ത്തപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീനയിലേക്ക് അങ്ങ് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, അതിനു മുമ്പ് ആദ്യത്തിൽ ഒരു കൊല്ലം ഹജ്ജിന് വന്ന ആറാളുകൾ ഇസ്ലാം മതം നബി തങ്ങളുടെ പ്രചരണം കൊണ്ട് മിനയിൽ വെച്ച് സ്വീകരിച്ചിരുന്നു. പിറ്റത്തെ കൊല്ലം പിന്നെ 12 ആള് വന്നിരുന്നു. പിന്നീട് 70 ഓളം ആള് വന്നിരുന്നു. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പ്രതിനിധിയായി ദീനി പ്രബോധനത്തിന് അല്ലാഹുവിന്റെ റസൂല് മദീനയിലേക്ക് അയച്ചിരുന്നു. വീട് വീടാന്തരം കയറി ഇസ്ലാമിന്റെ ആശയം ഇങ്ങനെ പ്രചരിപ്പിക്കുകയായിരുന്നു അവര്. അങ്ങനെ മദീനയിൽ ഓരോ വീട്ടിലും ദീനിങ്ങനെ പ്രചരിക്കുകയാണ്. മക്ക പോലെയല്ല മദീന, അത് നബിതങ്ങൾക്ക് താമസിക്കാൻ അല്ല തെരഞ്ഞെടുത്ത നാടല്ലേ, അവിടുത്തെ ശരീരം ചെന്ന് നിൽക്കുന്ന നാടല്ലേ, ഏറ്റവും ബഹുമാനമുള്ള സ്ഥലമുള്ള നാടല്ലേ. അവിടെയുള്ള ജനങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്രബോധനം ഫലവത്തായിരുന്നു. നബിതങ്ങൾ നേരിൽ പോകാതെ, നബിതങ്ങൾ കാണാതെ പ്രതിനിധികൾ മുഖേന വീട് വീടാന്തരം കയറി പ്രബോധനം നടത്തുമ്പോ ദിനേനാളുകൾ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി വരികയായിരുന്നു. അവരിങ്ങനെ ക്ഷണിക്കുകയാണ് നബിതങ്ങളെ മദീനയിലേക്ക്. നബിതങ്ങൾ വെറുതെ അങ്ങ് കയറിപ്പോയതല്ല, അവര് ക്ഷണിച്ചിട്ടുണ്ട്, സംരക്ഷണം അവർ ഉറപ്പു കൊടുത്തിട്ടുണ്ട്. അതിന്റെ പുറമെ തുബൈ രാജാവെന്ന് പറഞ്ഞിട്ട് 1000 കൊല്ലം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1000 കൊല്ലം മുമ്പ് ജീവിച്ചൊരു രാജാവ് നബിതങ്ങൾക്ക് വേണ്ടി അവിടെ ഒരു വീട് നിർമ്മിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മുമ്പ് പാറക്കടവിൽ മദഹുർ റസൂല് പ്രസംഗിക്കുമ്പോൾ ഞാൻ ആ ചരിത്രം പൂർണ്ണമായി പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ മഹാനായ തുബൈ രാജാവ് നബിതങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു വെച്ച വീട്ടിലേക്കാണ് അവിടുത്തെ യാത്ര. ഏതെങ്കിലും ഒരാളുടെ വീട്ടിലേക്കല്ല, അവിടുന്ന് ഓടിപ്പോയതല്ല, ധൈര്യപൂർവ്വം ഇറങ്ങിപ്പോയതാണ്. അവിടുന്ന് ഒരിക്കലും ഓടിയിട്ടില്ല, ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല, ഒരിക്കലും ധൈര്യം വിട്ടിട്ടില്ല. ഓ സുഹൃത്തുക്കളെ, ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആറ് സൗറിൽ നിന്ന് 3 ദിവസം അവിടെ താമസിച്ച് അതാ ശത്രുക്കളൊക്കെ മടങ്ങിപ്പോയി. കൂട്ടത്തിൽ സുറാഖത്ത് ബിനു മാലിക്ക് നബിതങ്ങളെ സമീപത്തെത്തിയിരുന്നു കുതിരയും വാളുമായി. കുതിരയും വാളുമായി അടുത്തെത്തിയപ്പോ സിദ്ദീഖ് അള്ളാഹു സുറാഖത്ത് എത്തിപ്പോയി എന്ന് പറഞ്ഞിരുന്നു. പേടിക്കേണ്ട സിദ്ദീഖേ, അല്ല നമ്മളെ കൂടെയുണ്ട്. അള്ളാഹുവിന്റെ ഉടർപകാരം ഭൂമിയോട് പിടിക്കാൻ പറയുന്നു. സുറാഖത്തിന്റെ അതാ വാഹനത്തിന്റെ കാല് ഭൂമിയിലേക്ക് താണുപോകുന്നു. സുറാഖത്ത് വിളിച്ച് അപേക്ഷിക്കുകയാണ്, രക്ഷപ്പെടുത്തണേ, ഇനി അങ്ങോട്ട് എല്ലാരോടും ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ ഈ വൈക്കൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞോളാം. ആ കരാറും പറഞ്ഞിട്ട് സുറാഖത്ത് വരികയാണ്. നബിതങ്ങൾ മാപ്പ് കൊടുക്കുകയാണ്, കരാർ അദ്ദേഹം പാലിച്ചിട്ടുണ്ട്. അദ്ദേഹം തിരിച്ചു പോവുകയാണ്. അബ്ദുല്ലാഹിബ്നു
വന്നിട്ട് അതാ രണ്ടൊട്ടകവുമായി വരികയാണ്. ആ ഒട്ടകവുമായി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാ കടലിനോട് ചേർന്ന ഭാഗത്തിലൂടെ അങ്ങനെ അങ്ങ് പോവുകയാണ്. പോകുന്ന വഴിക്ക് അതാ നമ്മൾ ആദ്യം ചൊല്ലിയ പദ്യമില്ലേ, അമീൻ തേദക്കൂരി. ആ ദൂസലം അടക്കമുള്ള നാട്ടിലൂടെയാണ് ഹിജ്റ ചെന്ന് നേരെ ചെല്ലുമ്പോ അതാ നബിതങ്ങൾ മദീനയിലെത്തിയ വിവരം. ദിവസേന വന്ന് മദീനയുടെ അതിരിൽ കാത്തിരിക്കലായിരുന്നു ആണും പെണ്ണുമൊക്കെ. അതേ ഓരോ ദിവസവും അവരിങ്ങനെ വരുന്നതും കാത്തിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടെ അതാ മസ്ജിദുൽ ഖുബായിന്റെ സമീപത്തെത്തി. അവിടെ പള്ളി നിർമ്മാണം തുടങ്ങി. അതേ നിർമ്മാണ പ്രവർത്തനമില്ലാതെ, സ്ഥാപനങ്ങളില്ലാതെ ആശയവും ആദർശവും നിലനിർത്താൻ കഴിയൂല, ഇസ്ലാം നിലനിർത്താൻ കഴിയൂല. അതുകൊണ്ട് തന്നെയാണ് സ്ഥാപനങ്ങൾക്ക് വേണ്ടി നിങ്ങളൊക്കെ സഹായിക്കണമെന്ന് പറയുന്നത്. പള്ളി വേണം, സ്ഥാപനം വേണം, കേന്ദ്രം വേണം, ഇല്ലാതെ അള്ളാഹുവിന്റെ ദീൻ നിലനിർത്താൻ കഴിയൂല. അതേ മസ്ജിദ് ഖുബ നിർമ്മിക്കുകയാണ്. അതിനുശേഷം വെള്ളിയാഴ്ചയായപ്പോ നബിതങ്ങൾ അതിന്റെ അപ്പുറത്തൊരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെ അതാ ഒരു കബീലയിൽ നൂറോളം ആളുകൾ പങ്കെടുത്ത് ജുമാ നടത്തുകയാണ്. അതും കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച റബിഉൽ അവൽ 12 സഫർ മാസത്തിലാണ് പുറപ്പാട്. സുഹൃത്തുക്കളെ, റബിഉൽ അവൽ 12 മദീനയിലേക്ക് എത്തുകയാണ്. ആഹ്ലാദമാണ്. ആണും പെണ്ണും കുട്ടികളും ഒക്കെ അന്ന് ആണും പെണ്ണും ഒരുമിച്ച് കൂടരുതെന്നോ, പരസ്പരം തൊടരുതെന്നോ, പരസ്പരം കാണരുതെന്നോ, അതേ ആണും പെണ്ണും പരസ്പരം തൊട്ടു പോകരുതെന്നോ നിയമം വരാത്ത കാലമാണ്. എല്ലാവരും ഒരുമിച്ച് കൂടി, എല്ലാരും കൂടി ഒന്നിച്ച് മൗലിദൂദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീനയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അവിടുത്തെ ഭരണാധികാരിയായി അവരോധിക്കപ്പെടുകയാണ്. ആ ഭരണത്തിൽ അവിടെ എതിർപ്പില്ലാത്ത ഭരണാധികാരിയായി തുടരുമ്പോ ആ ഭരണത്തിൻ കീഴിൽ യഹൂദികളുണ്ട്, മറ്റ് മതക്കാരുണ്ട്. ഒരു മതക്കാരനെയും അക്രമിക്കുന്നില്ല, എല്ലാവർക്കും പരിപൂർണ നീതിയാണ്. ആ ഭരണം നടത്തി അവിടെ ജീവിക്കുമ്പോഴും നബിതങ്ങളെയും അതുപോലെ നബിതങ്ങളെ നാട്ടിനെയും അക്രമിക്കാൻ കച്ചവടം ചെയ്ത് പണമുണ്ടാക്കിയിട്ട് ആയുധം സംഭരിക്കാൻ പരിശ്രമിക്കുന്നു ശത്രുക്കൾ മക്കയില്. കാരണം എന്തേ, മദീന കൈവശമുണ്ടാകുമ്പോ അവർക്കൊരിക്കലും നിലനിൽപ്പില്ല. അവരെ സർവ ബിസിനസ്സും നടത്തേണ്ടത് സിറിയയുടെ ഭാഗത്ത് പോയിട്ട് മദീന വഴിയാണ്. അവിടെ മുഹമ്മദിന്റെ ആധിപത്യത്തിൽ നിൽക്കുമ്പോ നമ്മക്ക് നിലനിൽപ്പില്ലെന്ന് മനസ്സിലാക്കി അബൂജഹലും പ്രവൃത്തികളും പണം സംഭരിക്കാൻ കച്ചവടവുമായി പോകുമ്പോ അവരെ കച്ചവടം തകർക്കാതെ ഇവിടെ ഈ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല. അങ്ങനെയാണ് ബദർ യുദ്ധത്തിന്റെ തുടക്കം. അത് തീവ്രവാദമല്ല, ഇസ്ലാമിന്റെ ഒരു യുദ്ധവും തീവ്രവാദമല്ല. ഇസ്ലാമിന്റെ രാഷ്ട്രത്തലവനായ നബിതങ്ങളുടെ കൂടെ, രാഷ്ട്രത്തലവന്മാരുടെ കൂടെ ഉറച്ചു നിന്നുകൊണ്ട് പട്ടാളം അനുയായികൾ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, ആശയത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നടത്തിയ യുദ്ധമാണ്. അതൊന്നും തീവ്രവാദത്തിന് തെളിവാക്കണ്ട, ഭീകരവാദത്തിന് തെളിവാക്കണ്ട, വർഗീയവാദത്തിന് തെളിവാക്കണ്ട. അങ്ങനെ ആരെങ്കിലും തെളിവ് പറയുന്നത് കേട്ട് ചെറുപ്പക്കാര് തീവ്രവാദത്തിന് പോവുകയും വേണ്ട. പണ്ഡിതന്മാരെ പിന്തുടർന്ന് ജീവിച്ചോ, വിവരമുള്ള സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ പിന്തുടർന്ന് ജീവിച്ചോ. വലിയ വലിയ കിതാബുകളും എടുത്ത് ആയിരക്കണക്കിന് നൂറുകണക്കിന് മുത്തഅല്ലിമീങ്ങൾ വന്ന് മുന്നിലിരുന്നിട്ട് തിരിച്ചും മറിച്ചും സംശയം ചോദിക്കുമ്പോ ഓരോ സംശയത്തിനും മറുപടി പറഞ്ഞ് പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ കഴിവുള്ള പണ്ഡിതന്മാർ അവരാണ് കേട്ടോ പണ്ഡിതന്മാർ. അതേ രണ്ട് വാക്ക് പ്രസംഗിച്ചത് കൊണ്ടോ 4 ക്ലാസ് എടുത്തത് കൊണ്ടോ പണ്ഡിതനാണെന്ന് വിധിക്കണ്ട. മറിച്ച് പ്രഗത്ഭരായ കേൾപ്പുട്ട ബുദ്ധിയുള്ള പണ്ഡിതന്മാരായ യുവ പണ്ഡിതന്മാര് 4 ഭാഗത്തും ഇരുന്നിട്ട് ഏത് സംശയം ചോദിക്കുമ്പോഴും അവരുടെ മനസ്സിന് സംതൃപ്തിയുള്ള മറുപടി പറയാൻ കഴിയുന്ന മുദരിസുമാർ, അവര് തന്നെ
ഇവയാണ് പണ്ഡിതന്മാരുടെ നേതൃരംഗത്തുള്ളത് കേട്ടോ. വെറും പ്രസംഗം കൊണ്ട് പണ്ഡിതനാണെന്ന് ധരിച്ചുകൂടാ. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഏതെങ്കിലും ദുഷിച്ച ക്ലാസുകളോ തീവ്രവാദ പ്രസംഗങ്ങളോ കേട്ട് മുസ്ലിം ചെറുപ്പക്കാരും തീവ്രവാദികളാകണ്ട. കേൾപ്പുറ്റ പണ്ഡിതന്മാരെ പിന്തുടർന്ന് ജീവിതം നയിച്ചോ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി ൂടെ ബദർ യുദ്ധം നടക്കുമ്പോ അബൂ ജഹൽ വന്നിട്ട് ഒരൊറ്റ വെട്ടാണ്, അതേത് ചെറുപ്പക്കാരനെയാണ്? മുഅദ്ദിബ്നു കൈപ്പലക്കാണ് വിട്ട് ഒരു തോലിന്റെ മേലെ തൂങ്ങി എങ്ങ് നിന്നു. അന്നത്തെ ദിവസം ആ തോലിന്റെ മേലെ തൂങ്ങി നിന്ന് കയ്യും കൊണ്ട് യുദ്ധം ചെയ്യുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഒരു സമയത്ത് ആ കൈ കൊണ്ടൊരു ശല്യം തോന്നി തൂങ്ങി നിൽക്കുകയാണ്. കുനിഞ്ഞങ്ങ് നിന്നിട്ട് ആ കയ്യിന്റെ മേലെ ചവിട്ടിയൊന്ന് പിടിച്ചു. മേലോട്ടൊന്ന് നിവർന്നിട്ട് ആ ചെറുപ്പക്കാരനായ സഹാബി മുഅവ്വിദ് റളിയല്ലാഹു അൻഹു കൈ പറിച്ചിങ്ങെടുത്തു. യുദ്ധം കഴിഞ്ഞിട്ട് നേരെ ഈ കൈയും എടുത്തില്ല ഹദറത്ത് റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപത്ത് ചെന്നു. എന്റെ കൈയിതാ നബിയേ, നബി തങ്ങളെ ആ കൈ അവിടെ അങ്ങ് വെച്ചിട്ട് ഒന്നങ്ങ് തുപ്പിക്കൊടുത്തു. കൈ അവിടെ അങ്ങ് ഫിറ്റായി പോയി, കൈക്കൊരു പ്രശ്നവുമില്ല. മൗലായ സല്ലി വസല്ലിം ദായി മൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. അല്ലാഹ്, ഞങ്ങൾ സാധുക്കളാണ്. അല്ലാഹ്, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ശരീരം കൊടുത്തും സമ്പത്ത് കൊടുത്തും എന്തും കൊടുത്തും പ്രവർത്തിച്ച മഹാന്മാരായ സഹാബത്ത്, അവരും നബിതങ്ങളും പഠിപ്പിച്ച ആശയത്തിന് വേണ്ടി അതിവിടെ മുറിച്ച് നശിപ്പിക്കുമ്പോ, റബ്ബേ വിശ്വാസവും കർമ്മവും നശിപ്പിക്കുമ്പോ, സുന്നത്ത് ജമാഅത്തിന്റെ നിലനിൽപ്പോടുകൂടി മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്തിന് വേണ്ടി ഞങ്ങളെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണം, ഞങ്ങളെ കുട്ടികൾക്ക് മതപരമായ വിദ്യാഭ്യാസം വേണം, അതേസമയത്ത് ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് അവരൊരിക്കലും പിന്നോട്ടാകരുത്, ഞങ്ങളെ സമുദായത്തിലെല്ലാവരും വേണം, മറ്റ് മതക്കാർ ോട് സൗഹാർദ്ദത്തിൽ ജീവിക്കണം, രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയും അതേ രാജ്യത്തിന്റെ ഗുണത്തിനും പ്രവർത്തിക്കണം, അങ്ങനെയുള്ളൊരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി ഞങ്ങളെ ഉസ്താദുമാരും ഞങ്ങളും സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കും. റബ്ബേ, മറ്റൊന്നും നോക്കാതെ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് നിന്റെ ദീനിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും ഉപകരിക്കുമെന്ന നിലക്ക് ഞങ്ങളെ സഹായിക്കും, ഞങ്ങളോട് സഹകരിക്കുന്ന ഏത് മുഅ്മിനീങ്ങളുണ്ടോ, മുഅ്മിനാത്തുകളുണ്ടോ, വിദേശത്തുണ്ടോ, നാട്ടിലുണ്ടോ, ബിസിനസ് നടത്തുന്നവരുണ്ടോ, കൃഷി ചെയ്യുന്നവരുണ്ടോ, തൊഴിലെടുക്കുന്നവരുണ്ടോ, പഠിക്കുന്നവരുണ്ടോ, പഠിപ്പിക്കുന്നവരുണ്ടോ, റബ്ബേ മുഴുവൻ ആളുകൾക്കും ദുനിയാവും ആഖിറവും ഞങ്ങൾക്കും ഹബീബിന്റെ ബറക്കത്തോട് നീ തന്നെ ഞങ്ങൾക്ക് വിജയിപ്പിക്കണേ. അല്ലാഹ്, ഞങ്ങളെ സദസ്സിൽ വന്ന മുഴുവൻ ആളുകൾക്കും ഞങ്ങൾക്കും ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്കും നീ മാപ്പാക്കണേ. അല്ലാഹ്.